വീട്ടുകാരുടെയൊക്കെ മനസ്സിൽ അച്ഛനെ അമ്മയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പോവുക ഹിന്ദുസ് ആണെങ്കിൽ പറ്റുന്ന അമ്പലങ്ങളിൽ പോകുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ തലയിൽ നിന്നെങ്കിൽ പോയെന്ന് കാര്യങ്ങൾ പറയുക പറഞ്ഞാൽ ഈ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുണ്ടാവുന്നത് ഏറ്റവും കുറവ് വർധനവ് ഉത്തർപ്രദേശിൽ ഏഴ് രൂപയെ വർദ്ധിച്ചുള്ളൂ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പടതിന്റെ പ്രധാന സവിശേഷത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം ഉറപ്പുവരുത്തുന്നു എന്നാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രദീപ് മുഖത്തല അപ്പോൾ ഐശ്വര്യമായിട്ട് പോയിട്ട് വരിക പരീക്ഷക്കാർ തിരുവനന്തപുരം എൽ ഡി സിക്കാര് ആദ്യം ഐശ്വര്യമായിട്ട് പോയിട്ട് വരിക ആദ്യ പരീക്ഷണം നിങ്ങൾക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചതൊക്കെ വരണേ പഠിച്ചവർ ശ്രദ്ധിച്ച് എഴുതണേ നോക്കുക നിങ്ങളോട് എനിക്ക് ആകെ പറയാനുള്ള ഒരു ഉപദേശം വാരിവലിച്ച് എഴുതരുത് ആദ്യം അറിയാവുന്നത് എഴുതി തീർക്കുക രണ്ട് മണിക്ക് ക്വസ്റ്റ്യൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ മൂന്നര വരെ സമയം നിങ്ങൾക്ക് തരുന്നുണ്ട് അറിയാവുന്ന ആദ്യം എഴുതി എഴുതി ഒതുക്കി തീർക്കുക പിന്നെ കുറച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കുക അല്ലാതെ നാലും അറിഞ്ഞുകൂടാത്ത തോടേണ്ട നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ അല്ലാതെ നിങ്ങൾ എഴുതി നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച മാർക്ക് കിട്ടിയത് നിങ്ങളുടെ നെഗറ്റീവ് കൊണ്ടുപോയി കളയാനുള്ളതല്ല അത് മാത്രം നിങ്ങൾ ഓർക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട വേറെ ഒന്നുമില്ല മനസ്സ് സന്തോഷിച്ച് ഇനിയുള്ള ആ ദിവസങ്ങളിൽ രണ്ട് കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ അതിരുന്ന് പഠിക്കുക പഠിച്ച് സ്വസ്ഥമാവുക ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുകളൊക്കെ റിവിഷൻ നടത്തുക മാത്സും ഇംഗ്ലീഷോ മലയാളമോ പറ്റുന്നത് വായിക്കുക ഇനി കിടന്ന് വെപ്രാള പെട്ടെന്ന് വായിക്കണ്ട വെള്ളിയാഴ്ചയൊക്കെ മനസ്സുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കുക പറ്റുന്ന സാധാ പോലെ പഠിക്കുക അല്ലാതെ ബുക്ക് അടച്ചു വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കറങ്ങി കിടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല സാധാ പോലെ ഇന്നത്തേം പോലെ പഠിക്കുക നേരത്തെ കിടന്ന് ഉറങ്ങുക പിറ്റേന്ന് രാവിലെ എണീച്ച് പറ്റുന്നതൊന്നും നോക്കുക വീണ്ടും പരീക്ഷാ ഹാളിലേക്ക് പോകുക സമയം നേരത്തെ അങ്ങ് എത്തണേ സ്കൂളിൽ കൃത്യം ഒരു ഒന്നരയ്ക്കാണ് പരീക്ഷയെങ്കിലും ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആകുമ്പോഴേ എത്താൻ ശ്രമിക്കുക ചിലടത്തൊക്കെ സ്കൂളായിരിക്കും അങ്ങ് അകത്ത് കയറി ചിലപ്പോൾ ബസ് സൗകര്യം കുറവായിരിക്കും ഒരു ബസ് പോയാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞായിരിക്കും അടുത്ത ബസ് ചിലപ്പോൾ അത് ബസ് കാത്തി ചിലപ്പോൾ നമ്മൾ ആട്ടോ വിളിച്ച് പോകാൻ അത്രയും പൈസ നമ്മളെ കാണത്തില്ല ചിലപ്പോൾ ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളും കാണും നമ്മൾ ഓടിയോ ബോയ്സ് ചെല്ലുമ്പോഴായിരിക്കും ഇതെഴുതിയിരിക്കുന്നത് ഗേൾസ് ആണെന്ന് അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ആവും കാരണം കറക്റ്റ് ഒന്നര സമയത്ത് നിങ്ങൾക്ക് ഗേറ്റ് അടയ്ക്കും പിന്നെ നിങ്ങൾ എത്ര കരഞ്ഞ് വിളിച്ച് കാല് പിടിച്ചെന്ന് പറഞ്ഞാലും പി എസ് സിന്ന് ആരും തുറന്നു കാരണം അവരുടെ നിയമമാണത് അതുകൊണ്ട് അത് ശ്രദ്ധിക്കും പിന്നെ സമയം വാച്ചില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അരമണിക്കൂർ ഇടപെട്ട് നിങ്ങൾക്ക് ബെല്ലടിക്കും അതൊന്ന് ശ്രദ്ധിച്ചോണം അരമണിക്കൂർ ഇടവിട്ട് ബെല്ലടിക്കുന്നത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും പിന്നെ പരീക്ഷ തീരുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ബെല്ലടിക്കും പിന്നെ ആദ്യത്തെ അരമണിക്കൂർ ക്വസ്റ്റ്യൻ നമ്മുടെ രജിസ്ട്രേഷൻ ഒക്കെ എഴുതാനുള്ളതാണ് അത് പതുക്കെ അരമണിക്കൂർ സമയം തന്നെ വാരി വലിച്ച് എഴുതേണ്ട എവിടൊക്കെയാണ് എഴുതേണ്ടത് കറുപ്പിക്കേണ്ടതെന്ന് സ്വസ്ഥമായിട്ട് എഴുതാ അടുത്തിരിക്കുന്ന ചേച്ചി കുഞ്ഞമ്മയും ചിറ്റപ്പനും ഒക്കെ പെട്ടെന്ന് എഴുതി പോവും ചിലപ്പോൾ അവർ വർഷങ്ങളായി എക്സ്പീരിയൻസ് കണ്ടായിരിക്കും അവർ ചിലപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങളും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ പോയി തെറ്റിച്ച് ടെൻഷൻ അടിക്കരുത് തെറ്റിച്ചിട്ട് അയ്യോ ടീച്ചറെ തെറ്റി അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ടീച്ചർക്കായാലും എന്താ ഇനി അത് കുഴപ്പമില്ല നോക്കും എന്നൊക്കെ പറയത്തേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് ടെൻഷനാണ് ഹാളിയിരുന്നത് അല്ലേ ഇനി ഇത് എന്റെ പേപ്പർ നോക്കാടുക്കോ ഞാൻ ചൊരണ്ടണോ ബ്ലേഡ് ഉണ്ടോ ഇങ്ങനെയൊക്കെ നോക്കും അതുകൊണ്ട് കറക്റ്റ് രജിസ്റ്റർ നമ്പർ തെറ്റാതെ പതുക്കെ എഴുതിയിട്ട് എവിടെയാണ് കറുപ്പിക്കേണ്ടത് രണ്ട് പേന കൈ കരുതിയിരിക്കണേ ഒന്നുകിൽ എഴുതി തീർക്കുന്ന ഒരു എഴുതി പകുതിയോളം ആയതോ അല്ലെങ്കിൽ ഫുമ്മുക്കാലായതോ അല്ലെങ്കിൽ കാൽഭാഗം കഴിഞ്ഞതോ ഒക്കെ ഒരു പേന കയ്യിൽ വെച്ചിരുന്നാൽ മതി നല്ല കൈക്ക് ഫ്ലോ ഉള്ള ഒരു പേന തന്നെ കൊണ്ടുപോകുക പിന്നെ ക്വസ്റ്റ്യൻ ഏതും പ്രതീക്ഷിച്ച് തന്നെ രണ്ട് മണിക്ക് ക്വസ്റ്റ്യൻ പൊട്ടിച്ചാൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വായിച്ച് നോക്കണം രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തോ ഏകദേശം പഠിച്ചതൊക്കെ വരുന്നുണ്ട് ഇംഗ്ലീഷ് കുഴപ്പമില്ല മാത്സിലും ചെയ്യാൻ പറ്റുന്ന മാത്സുകളാണ് അതുപോലെ സ്റ്റേറ്റ്മെന്റ് വളരെ കുറവാണ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ് അപ്പോഴത്തേക്കും മനസ്സൊന്ന് റിലാക്സ് ആവണം ക്വസ്റ്റ്യൻ നല്ല ടഫാണ് ഒരു പ്രത്യേകതരമാണെങ്കിൽ അപ്പം മനസ്സ് കരുതി കൂട്ടി ചെയ്യണം ഇത് എല്ലാവരെയും പരീക്ഷിക്കാൻ വേണ്ടി ഇട്ടതാണ് അപ്പൊ അധികമായി ചെയ്യല് ഓരോ പേജിലും ആദ്യം അറിയാവുന്നത് അറിയാവുന്നത് ഒതുക്കി ഒതുക്കി തീർത്ത് വരണം എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക അപ്പോഴത്തേക്ക് സെറ്റ് സെറ്റാവുന്നേ പിന്നെ മനസ്സുണ്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥനകൾ കൂടെ ഉണ്ട് എത്ര നാളുമുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ് അന്ന് മുതൽ ഇന്നുവരെയും പരീക്ഷ നാൾ വിളിച്ച നാളുമുതലേ റാങ്ക് മേക്കിംഗ് സീരീസ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്നാൽ കഴിയുന്നതൊക്കെ റിവിഷൻ നടത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരധ്യാപകന്റെയൊക്കെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട് അർഹതപ്പെട്ടവർക്ക് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാളിലിരുന്ന് ടെൻഷൻ അടിക്കാതെ നിങ്ങളെ കയ്യിലെ അബദ്ധം മൂലം കൊണ്ടുപോകാതെ എത്രയോ പരീക്ഷ അങ്ങനെ അബദ്ധം മൂലം കൊണ്ടുപോയി കളഞ്ഞതാണ് അല്ലേ അത് ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക സ്വസ്ഥമാവുക ദൈവം തരുന്നെങ്കിൽ തരട്ടെ മൂന്നരക്കൊക്കെ മൂന്നരയ്ക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് പലരും പറയുന്നത് എളുപ്പമായിരുന്നു അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു ക്വസ്റ്റിൻ ടഫായിരുന്നു എന്തോ ആയിക്കോട്ടെ അതിനെക്കുറിച്ച് വേവലാതിപ്പെടരുത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി തിരിച്ചു പോയി നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻ പാടായാലും എളുപ്പമായാലും ഏതും ഞാൻ സഹിക്കും എന്ന രീതിയിലോട്ട് പോവുക ഏതും ഞാൻ ഏറ്റെടുക്കും ഏത് രീതി വന്നാലും ഞാൻ ഏറ്റെടുക്കും എന്ന സന്തോഷത്തോടെ പോവുക വീട്ടുകാരുടെയൊക്കെ മനസ്സിൽ അച്ഛനെയും അമ്മയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പോവുക ഹിന്ദുസാണെങ്കിൽ പറ്റുന്ന അമ്പലങ്ങളിൽ പോകുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ തലയിൽ നിന്നെങ്കിൽ പോയെന്ന് കാര്യങ്ങൾ പറയുക അങ്ങനെ മേനശീല ഉള്ളവർ ഇല്ലാത്തവരായാലും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിക്ക് പോവുക അല്ലാതെ ഒരു പുതുമയോടുകൂടി പോകേണ്ട നിങ്ങൾ എന്നത്തേം പോലെ വീട്ടിലിരുന്ന് ഒരു ഓയന്മാർ എഴുതുന്ന നടക്കാൻ പോകും സന്തോഷത്തോടെ കിട്ടട്ടെ കുറച്ച് അടുത്ത പ്രാവശ്യം നിങ്ങളാ ഗവൺമെൻ്റ് ടാഗൊക്കെ ഇട്ട് നല്ലൊരു ജോലി സ്വപ്നം കണ്ട ആ ഒരു ചെയറും ടേബിളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ളതല്ലേ പിന്നെ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ ചിലപ്പോൾ ഈ ഒരു മുമ്പിൽ ഇപ്പം തിരുവനന്തപുരം എൽ ഡി സിക്കാരെ അല്ലാതെ ഉള്ളവരോടെ ചിലപ്പോൾ അയ്യോ ഇത് തിരുവനന്തപുരത്ത് ഇങ്ങനെയുള്ള ഒന്നും അല്ലായിരുന്നല്ലോ ടഫോ ആയിരുന്നല്ലോ ബേസിക് ഒന്നും അല്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഇതല്ല വേറൊരു തരപ്പായിരിക്കും മറ്റു ജില്ലകളിലെ ചിലപ്പോ ഇതിന്ന് തന്നെ ചെലപ്പോ നമ്മുടെ ആദ്യത്തെ പരീക്ഷയ്ക്ക് ഇല്ല സാറ് കുറെ വന്ന ടോപ്പിക്സ് പഠിപ്പിച്ചിട്ട് എന്തോ പഠിപ്പിച്ചു അതിൽ നിന്ന് വന്നില്ലല്ലോ എന്ന് നോക്കാൻ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇതൊക്കെ ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനങ്ങളെ കാണും ചിലപ്പോ അതി കൂടാം ചെലപ്പോ അത് കുറയാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് പ്രതീക്ഷയോടെ കൂടി തരാനല്ലേ പറ്റുള്ളൂ അത് ഇന്നത്തെ തരട്ടെ എന്ന് അല്ലേ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റൂ അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും വന്നിട്ടില്ല എങ്കിൽ എന്നെ ചീത്ത വിളിക്കരുത് സ്നേഹത്തോടെ ഞാൻ സന്തോഷം കാരണം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവട്ടെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നോക്കട്ടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതിനെ മാത്രം ആശ്രയിക്കരുത് കറക്റ്റ് സിലബസും ടോപ്പിക്കും അനുസരിച്ച് മുന്നോട്ട് ഒരുവിധം റിവിഷനും നടത്തി പോകുമ്പോൾ നിങ്ങൾ വിജയം കൈവരിക്കും പിന്നെ ഞങ്ങൾക്ക് ഇതുപോലുള്ള അവസാന സമയങ്ങളിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷനും സപ്പോർട്ടുമായിട്ട് വരാൻ കഴിയും അതുകൊണ്ടാണ് കൂടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒത്തിരി സ്നേഹം ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ അതുപോലെ എൻ്റെ പ്രാർത്ഥന കൂടുണ്ട് ഉണ്ടാവും പരീക്ഷാ സമയത്ത് കൂടെ തിരുവനന്തപുരംക്കാർക്കല്ല ഇനി വരുന്ന ഓരോ പരീക്ഷകൾക്കും മറ്റ് പരീക്ഷകളൊക്കെ വരുമ്പോൾ ആ ഒരു മോഡലിൽ ഇനി കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്യിക്കാം എന്ന് വെച്ചിരിക്കുക ഇതോടുകൂടി ഇന്നത്തെ കൂടി ഹോട്ട് ടോപ്പിക്സ് ഇവിടെ അവസാനിക്കുകയാണ് അത്രയും നാൾ നിങ്ങൾക്ക് തന്നു കുറെ നല്ല ഒരു പത്ത് മുപ്പതോളം ഹോട്ട് ടോപ്പിക്സ് ഇന്ന് ഞാൻ കുറേ ഒരുമിച്ച് അങ്ങ് എഴുതി ഇനി ഞാൻ വേറെ ദിവസം കാത്തു കിട്ടിരുന്ന പരീക്ഷയുടെ തലേന്ന് ഇങ്ങനെയാണോ തരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് വാക്കുകളില്ല അതുകൊണ്ട് ഒരുമിച്ച് എല്ലാം കൂടെ എഴുതി തന്നെയുള്ളൂ ഓക്കെ നമുക്ക് തുടങ്ങാം ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ച് പഠിക്കുക ഓരോരുത്തർക്കും വിജയാശംസകൾ നേരുകയാണ് മറ്റ് ജില്ലയിലേക്ക് പോകുന്നവർക്ക് വീണ്ടും നമുക്ക് കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് തിരുവനന്തപുരത്ത് എൽ ഡി സി എഴുതാൻ പോകുന്നവർക്ക് എല്ലാ പ്രാർത്ഥനകളും സപ്പോർട്ടും ഐശ്വര്യമായിട്ട് പോയിട്ട് വാ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അമ്മയോടെയും അച്ഛനോടൊക്കെ പറയാൻ പറ്റുന്നവരും പറയുക ഇല്ല മനസ്സിലെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുക നേരത്തെ എത്തിച്ചേരുക വല്ലതും കഴിച്ചിട്ടൊക്കെ ക്ലാസ്സിലിരിക്കാവെ വാരിവഞ്ചാഹാരം കഴിക്കണമെന്ന് പറയുന്നില്ല നാലു വയർ ഒഴിഞ്ഞു കിടക്കണ്ട മൂത്ര ഒഴിച്ചിട്ടൊക്കെ ക്ലാസ്സിൽ ഇരിക്കാവേ അതൊക്കെ ശ്രദ്ധിക്കുക രണ്ട് പേന എടുക്കുക സന്തോഷത്തോടെ ഐ ഡി കാർഡ് െ ഐ ഡി കാർഡിൻ്റെ അതിൽ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും വരരുത് കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് പോകുക കേട്ടോ നേരത്തെ സ്കൂളിലത്തെ ബോയ്സും ഗേൾസും സ്കൂളുകളൊക്കെ തിരിഞ്ഞു പോകാതെ നോക്കണം എല്ലാവിധ പ്രാർത്ഥനയോട് കൂടി നിങ്ങൾക്ക് കുറേ അധികം പേർക്ക് ജോലി കിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഈ സ്നേഹം കാണും ഏറ്റവും നല്ല റാങ്കുകാർ വരെ നമ്മളോട് വന്ന് പറയും സാറിൻ്റെയൊക്കെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് കിട്ടിയത് തീർച്ചയായിട്ടും അത് ഞാൻ പറയാം അടുത്ത പ്രാവശ്യം പറഞ്ഞിരിക്കും ഓക്കെ പിന്നെ മാർക്ക് ഇച്ചിരി കുറഞ്ഞവരോട് ഇപ്പോഴേ ഞാൻ പറയാം ഇതല്ലെങ്കിൽ മറ്റൊന്നും നിങ്ങളെ കാത്തിരിക്കും ഇതെല്ലാം ചിലപ്പോൾ വിധിച്ചേ അടുത്തതായിരിക്കും അങ്ങനെ മാത്രം വിശ്വസിച്ച് നിങ്ങൾക്ക് പോവുക നിങ്ങൾ ഇത് സന്തോഷത്തോടെ പോയി എഴുതിയിട്ട് വരിക ഒത്തിരി നല്ല സന്തോഷത്തോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കുറേ എഴുതിയിട്ടുണ്ട് സമയം കിട്ടുമോ എന്നറിഞ്ഞുകൂടാ വാരി വലിച്ച് പോകുമോ എന്നറിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് ആയതുകൊണ്ട് ഞാനങ്ങ് കാണിച്ചു തരുന്നതെന്ന് ഓക്കെ ഞാൻ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കേ ഒന്നാമത്തെ എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പൊതുവേ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി രോഗങ്ങൾ രോഗകാരികൾ തൊഴിലുറപ്പ് പദ്ധതി ചോദിക്കത്തില്ലേ കുടുംബശ്രീ ചോദിക്കത്തില്ലേ ഹോർമോണിന്റെ കാര്യം ചോദിക്കും കുറച്ച് ഹോർമോണി പിറ്റൂട്ടർ ഗ്രന്ഥി പീഷ് ഗ്രന്ഥി രണ്ടു മൂന്ന് ചോദ്യം പേപ്പറിൽ കണ്ടു ഹൃദയം മസ്തിഷ്കം സ്വാതന്ത്ര്യ സമര ജാഥകൾ കേരളത്തിലെ പ്രധാന നദികൾ ഉത്ഭവം കേരളത്തിലെ ആദ്യ മന്ത്രിസഭ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ മണ്ഡലങ്ങൾ കായിക ട്രോഫികൾ സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരെക്കുറിച്ച് ഇന്ത്യയിലെ പ്രധാന ഖനികൾ ഖനികൾ ഉത്തോലകങ്ങൾ ചലന നിയമങ്ങൾ ധാരാതലീയ ഭൂപടങ്ങൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ മേഘങ്ങൾ നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ രാഷ്ട്രപതിയുടെ വീറ്റോ പവറുകൾ പുൽമേടുകൾ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി ലോക വിപ്ലവങ്ങൾ വർഷങ്ങൾ Administrative tribunal, tribunal. വിവരാവകാശ നിയമം കഥാപാത്രങ്ങൾ കൃതികൾ ഒളിമ്പിക്സ് സുനിൽ കുറിച്ച് ചോദിക്കാം ഇന്ത്യയിലെ പ്രധാന പദവി കേരളത്തിലെ പ്രധാന പദവി നൂറ്റി ഇരുപത്തിരണ്ട് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചിരി സ്പീഡിലൊക്കെ പോകുന്നതുകൊണ്ട് നേരത്തെയും ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അത്രയും പറ്റൂ സ്പീഡിൽ പോയെങ്കിലല്ലേ ഇത് തീരത്തുള്ളു അഞ്ചെണ്ണം അങ്ങനെ കൊണ്ടുവന്നതല്ലല്ലോ അവസാനം ഞാനിത് തീരാറായപ്പം കൊണ്ടുവന്ന് ഓരോ നടുക്കുമ്പം മാറിപ്പോയില്ല എന്നിട്ട് ഒത്തിരി ചിന്താഗതി ഉണ്ടായിരുന്നു ഇരു ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ തുറമുഖങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചില്ല കുറേ ഭാഗം അത് ലക്ഷീന്ന ഇതൊക്കെ നിങ്ങളിരുന്നങ്ങ് പഠിക്കണം എല്ലാ ഒന്നും നമുക്ക് പറ്റത്തില്ലല്ലേ ഒരാൾക്ക് ഒരു പരിധി ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒന്നാമത്തെ ടോപ്പിക് വളരെ സിമ്പിൾ ആണ് എഴുപത്തി ആറിലെ നാൽപ്പത്തി ആറ് രണ്ടാം ഭേദഗതി നോക്കട്ടെ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത് എന്തിനാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെ ഇതിനെ അറിയപ്പെടുന്നില്ലേ അന്ന് സിംഗ് കമ്മിറ്റി പ്രകാരമാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഏത് കമ്മിറ്റി പ്രകാരം സിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൗലിക അവകാശങ്ങളും മൗലികാവകാശങ്ങളും സിംഗ് കമ്മിറ്റി

തുല്യ നീതി എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് എ പഠിച്ചിട്ടില്ലേ അത് കൊണ്ടുവന്നത് നാപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് നാപ്പത്തിരണ്ടാം ഭേദഗതി ആർട്ടിക്കിൾ ആർട്ടിക്കൾപത് എ നമ്മൾ പഠിച്ചതാ നിർദ്ദേശക തത്വത്തെ സൗജന്യ തുല്യ നിർദ്ദേശകട്ടവന്യീതിയും ഉറപ്പുവരുത്തുന്നത് അല്ലെ ജോലിക്ക് തുല്യവേദന മുപ്പത്തി ഒമ്പത് ഡി ആണ് എ പിന്നെ പരിസ്ഥിതി സംരക്ഷണം നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തിയത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലാണ് അപ്പം സൗജന്യ നിയമസഹായം നാപ്പത്തിരണ്ടാം ഭേദഗതിയിൽ ആർട്ടിക്കൾ മുപ്പത്തി എ പരിസ്ഥിതി സംരക്ഷണം ആർട്ടിക്കൽ െട്ട് എ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി മൗലിക കർത്തവ്യങ്ങൾ സുരൺസിംഗ് കമ്മിറ്റി നമ്മൾ പറയാറുണ്ട് അതും നാല്പത്തിരണ്ടാം ഭേദഗതി നാല് എ അല്ലേ ആണ് ആർട്ടിക്കിൾ ഏതാണ് അമ്പത്തൊന്ന് എ അപ്പം ഭാഗം ചോദിച്ചാൽ നാല് എ ആണ് ആർട്ടിക്കിൾ ചോദിച്ചാൽ അമ്പത്തൊന്ന് എ അറിയാലോ അല്ലേ അപ്പൊ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഏതാണ് അമ്പത്തൊന്ന് എ ആണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചുള്ള ഭാഗം ഏതാ നാല് എ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത് റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് അല്ലേ കടമെടുത്തത് ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉൾപ്പെടുത്തിയത് ഭേദഗതിയില്ല ആ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അഥവാ ട്രിബ്യൂണൽ ആർട്ടിക്കിൾ ഉണ്ട് മുന്നൂറ്റി ബി യും ഉണ്ട് അപ്പൊ ഏതൊക്കെ പറഞ്ഞേ നിർദ്ദേശക തത്വങ്ങളെ തുല്യ നീതി കൊണ്ടുവന്നോ പരിസ്ഥിതി സംരക്ഷണം കൊണ്ടുവന്നോണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൊണ്ടുവന്നോ ഇനി വിദ്യാഭ്യാസം വനമളവ് ൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നിവ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതും നാല്പത്തിരണ്ടാം ഭേദഗതിയാണ് ഏതൊക്കെയുടെ വിദ്യാഭ്യാസം കൺകറന്റിലാണ് വനം അളവ് തൂക്കം നീതിന്യായം വന്യമൃഗങ്ങളുടെ സംരക്ഷണം ഇതൊക്കെ നേരത്തെ ഏതിലായിരുന്നു സംസ്ഥാന ലിസ്റ്റിലായിരുന്നു ഇതിൽ നിന്ന് എങ്ങോട്ടാക്കി അതിൽ നിന്നും ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിലേക്കാക്കി മാറ്റി ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റ് നൽകുകയും അവ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചുള്ള ആക്ടുകൾ എത്ര മുന്നൂറ്റി അറുപത്തെട്ടിലെ അതും നാപ്പത്തിരണ്ടാം ഭേദഗതിയിലാണ് കൊണ്ടുവരുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നല്ലേ ഇവിടെ ഭരണഘടനാ ഭേദഗതി കടമെടുത്തത് ആന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തത് മുന്നൂറ്റി അറുപത്തെട്ടാണ് അത് പാർലമെന്റിനാണ് അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊരു അപരനാമമുണ്ട് ഇത് കൊണ്ടുവരുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ഫക്രുതി അലി അഹമ്മദാണ് പ്രസിഡന്റ് ആയത് അപ്പം എഴുപത്തി ആറ് എഴുപത്തിയേഴിലാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത് എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി എഴുപത്തിയേഴ് ജനുവരി മൂന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഇത് കൊണ്ടുവരുന്നത് ഓക്കെ അടുത്തത് രോഗങ്ങൾ രോഗകാരികൾ എപ്പോഴും ചോദിക്കുന്നത് താഴെ പറയുന്നതിൽ ബാക്ടീരിയ രോഗമേത് വൈറസ് രോഗമേത് ഒന്ന് പഠിച്ചു വെക്കണം ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് എലിപ്പനി തന്നെ അതുകൊണ്ടാണ് പനികളിൽ ഒരു പനി എലി ഒരു ബാക്ടീരിയ ബാക്കി എല്ലാം വൈറസ് അവിടെ കുരങ്ങുപനി പന്നിപ്പനി പക്ഷിപ്പനി അഞ്ചാം പനി ഇ ഡെങ്കിപ്പനി ഇതൊക്കെ പറയും അതെല്ലാം വൈറസാണ് പക്ഷേ എലിപ്പനി മാത്രം ബാക്ടീരിയ കണ്ടോ എലിപ്പനി കോളറ കോളറ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചോദിക്കുന്നതാണ് കോളറ കുഷ്ഠം ക്ഷയം കുഷ്ടം ക്ഷയം ടൈഫോയിഡ് ടെറ്റനസ് കണ്ടോ ടൈഫോയിഡ് ടെ കണ്ടോയിഡ് ഡിഫ്തീരിയെണ്ണം അടുപ്പിച്ചും ബാക്ടീരിയ കിടക്കുന്നുണ്ടോ പ്രധാനപ്പെട്ട രണ്ട് രോഗവും കുഷ്ഠവും ക്ഷയവും ബാക്ടീരിയട കോളറ എലിപ്പനി ഇതൊക്കെ കണ്ടോ പ്ലേഗ് എന്ന് പറഞ്ഞാൽ ഈ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുണ്ടാവുന്നത് ഇത് ലൈംഗിക ബന്ധവുമായി ബന്ധവുമായ വില്ലൻ മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെ ബാധിക്കുന്ന സിഫിലിസ് ഡ്രക്കോമ ഇതൊക്കെ ഏതാണെ ബാക്ടീരിയ രോഗങ്ങളാണ് എന്തൊക്കെയാണെന്ന് നോക്കേ രോഗാണു എലിപ്പനിയുടെ രോഗാണുവിൻ്റെ പേര് പഠിച്ചേരെ ലെപ്റ്റോസ്പൈറ ഇക്ടറോ ഹെമറാജിക്ക ലെപ്റ്റോസ്പൈറോസ്പൈറ ഇക്ടറോ ഹെമറാജിക്ക എലിപ്പനി അടുത്തോളം കോളറയുള്ളത് വിബ്രിയോ കോളറ കോളറയുടെ രോഗാണു വിബ്രിയോ കോളറ കുഷ്ഠം മൈക്രോ ബാക്ടീരിയം ലെപ്ര ക്ഷയം ട്യൂബർക്വിൽ ബാസിലസ് അല്ലെങ്കിൽ മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് അപ്പോൾ ക്ഷയത്തിൻ്റെ ഏതാണെ ട്യൂബർകുൽ ബാസിലസ് അഥവാ മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് അതൊക്കെ എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിക്ക കോളറയുടെ വിക്ടീ വിബ്രിയോ കോളറ കുഷ്ഠം മൈക്രോ ബാക്ടീരിയം ലെപ്ര ലെപ്രക്ഷയം ട്യൂബർക്കിൽ ബാസിലസ് അടുത്ത ചോദിച്ചിട്ടുണ്ട് അതാണ്ട് ടൈഫോയിഡ് ഇപ്പം ചോദിച്ചതേ ഉള്ളൂ പോലീസ് പരീക്ഷയ്ക്ക് ടൈഫോയിഡ് എന്ന് പറഞ്ഞില്ല സാൽമുണല്ല ടൈഫി എന്ന് ചോദിച്ചു ബാക്ടീരിയയുടെ രോഗാണുവിൻ്റെ പേരെന്താണ് സാൽമുണല്ല ടൈഫ് ടെക്റ്റനസ് റേഡിയൻ ടെറ്റനി അടുത്ത വൈറസ് രോഗം കണ്ടോ ഡെങ്കിപ്പനി പക്ഷിപ്പനി പന്നിപ്പനി അഞ്ചാമ്പനി കുരങ്ങുപനി വസൂരി വൈറസ് ആണ് വസൂരി പോളിയോ വൈറസ് ആണ് സാർസ് വൈറസ് ആണ് പേവിഷവാദ ആണ് ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തങ്ങളില്ലേ ചിക്കൻകുനിയ എബോള എയ്ഡ്സ് ജലദോഷം മുണ്ടിനീര് ജപ്പാൻ ജ്വരം ഇതൊക്കെ ഏതാണ് വൈറസ് ആണ് എല്ലാം ബുക്കിൽ നേരത്തെ പഠിച്ചത് തന്നെ നോട്ട്ബുക്കിൽ ഉള്ളത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് എഴുതിയത് അതിനുവേണ്ടി സമയം കളയുന്നില്ല ഇൻഫ്ലുവൻസ മിസിൽസ് യെല്ലോ ഫീവർ ഇതൊക്കെ വൈറസ് ആണ് വൈറസിന്റെ പ്രധാന കുറച്ച് രോഗാണുവിന്റെ പേര് എഴുതിയിട്ടുണ്ട് ജലദോഷത്തിന് കാരണമായ വൈറസിന്റെ പേര് റൈനോ വൈറസ് വസൂരിക്ക് കാരണമായത് വേരിയോള വൈറസ് ജലദോഷത്തിന് റൈനോ വൈറസ് വസൂരിക്ക് വേരിയോള വൈറസ് ഡെങ്കിപ്പനിക്ക് ആൽഫ വൈറസും ആർബോ വൈറസും ഉണ്ട് ആൽഫ വൈറസും ആർബോ വൈറസും നമ്മൾ പറയാം സാർസിന് കൊറോണ വൈറസ് അഞ്ചാം പനിക്ക് റൂബിയോള വൈറസ് പന്നിപ്പനി എച്ച് വൺ എൻ വൺ പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ വൺ പന്നിപ്പനി എച്ച് വൺ എൻ വൺ പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ വൺ എയ്ഡ്സ് എച്ച് ഐ വി ചിക്കൻകുനിയ ചിക്ക് ബി വൈറസ് എന്ന് വിളിക്കുന്നുണ്ട് ചിക്കൻ ബോക്സിന് വാരിസല്ല സോസ്റ്റർ എന്ന് വിളിക്കാം അപ്പോൾ ചിക്കൻകുനിയ ചിക്ക് ബി വൈറസ് ആണ് ആ വൈറസിന്റെ പേരുകൾ റിവിഷൻ നടത്തണേ ബാക്ടീരിയയുടെ ആണ് ഏറ്റവും കൂടുതൽ കണ്ടത് എന്നാൽ ബാക്ടീരിയൻ വൈറസ് തന്നത് രണ്ടൂന്നോട്ടം ഒന്ന് റിവിഷൻ നടത്തിയ തന്നത് രണ്ടൂതോട്ടം ഫംഗസ് രോഗങ്ങൾ വട്ടച്ചൊറി ചുണുങ്ങ് പുഴുക്കടി ആണിരോഗം ഇതൊക്കെ ഫംഗസ് ആണ് പ്രധാനം വയറുകടി അതുപോലെ ആ മലമ്പനി വയറുകടിയും പ്രോ മലമ്പനിയും പ്രോട്ടോസോബ വയറുകടിയുടെ ആ പ്രോട്ടോസോവയുടെ പേര് കണ്ടോ എൻറ്റമീബ ഹിസ്റ്റോളിക്ക എൻഡമീബ ഹിസ്റ്റോളിക്ക വയറുകടി മലമ്പനിയുടത് പ്ലാസ്മോഡിയം പ്രോട്ടോസോബയുടെ പേരെന്താണ് പ്ലാസ്മോഡിയം അപ്പോൾ മലമ്പനിയതാണ് പ്ലാസ്മോഡിയം വയറുകടിയേതാ എൻഡമീബ ഹിസ്റ്റോളിക്ക അടുത്ത ഓക്കെ രോഗങ്ങൾ ബാധിക്കുന്ന അവയവങ്ങൾ മലമ്പനി ബാധിക്കുന്ന അവയവം പ്ലീഹ വെരി വെരി ഇമ്പോർട്ടൻറ്റ് മലമ്പനി പ്ലീഹ കോളറ ചെറുകുടൽ ടൈഫോയിഡും കുടലാണ് അപ്പോൾ കോളറ ചെറുകുടൽ ടൈഫോയിഡ് അവിടെ കൂടൽ അപ്പം മലമ്പനി പ്ലീഹ കോളറ ചെറുകുടൽ ടൈഫോയിഡ് ചെറുകുടൽ ഡിഫ്തീരിയ തൊണ്ട ഡിഫ്തീരിയ ബാധിക്കുന്നത് തൊണ്ട ഈ തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്നത് തന്നെ ഡിഫ്തീരിയല്ലേ തൊണ്ട മുഴ ഗോയിറ്റർ ആണ് ഗോയിറ്ററാണ് തൊണ്ടമുള്ള ഡിഫ്തീരിയല്ലേ പയോറിയ മോണ എക്സിമ തൊക്ക് ഗ്ലോക്കോമ ഗ്ലൂക്കോമ ഗ്ലോക്കോമ കണ്ണ് ടെറ്റന സ്പേഷികൾ നല്ല പോയിൻ്റ് ആണ് മലമ്പനി പ്ലീഹ കോളറ ചെറുകടൽ ടൈഫോയിഡ് ചെറുകുടൽ ഡിഫ് ീരിയ തൊണ്ട പയോറിയ മൂണ മോണ എക്സിമ തൊക്ക് ഗ്ലോക്കോമ കണ്ണ് ടെറ്റേശികൾ കുഷ്ഠം നാഡീവ്യവസ്ഥയാണ് കുഷ്ഠം ബാധിക്കുന്നത് എവിടെയുടെ നാടീവസ്ഥ പോളിയോ നാടീവസ്ഥ പേവിഷബാധ നാടീയവസ്ഥ അടുത്താണ്ടോ എയ്ഡ്സ് ലിംബോസൈറ്റ് ഗ്രന്ഥികളെയാണ് ലിംബോസൈറ്റ് ഗ്രന്ഥികളെയാണ് എയ്ഡ്സ് നിമോണിയ ശ്വാസകോശം ഇനി നമുക്ക് ജനിതക രോഗങ്ങൾ താഴെ പറയുന്നതിൽ ജനിതക രോഗം ഏത് ഹീമോഫീലിയ സെൽ അനീമിയ വർണ്ണാന്തത ഇതൊക്കെ ജനിതക രോഗങ്ങളാണ് ഹീമോഫീലിയ സിക്കിൾ സെൽ അനി അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് സെൽ അനീമിയലേ ആണ് ഹീമോഫീലിയ രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗമെന്നറിയപ്പെടുന്നത് ഹീമോഫീലിയല്ലേ വർണ്ണാന്തതയ്ക്ക് വേറൊരു പേരെന്താ ഡാൽട്ടനിസം അല്ലേ ഡാൽട്ടനിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്തത അപ്പൊ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ വർണ്ണാന്തത പഠിക്കാം ജീവിതശൈലി രോഗങ്ങൾ ൾക്ക് ഉദാഹരണം പ്രമേഹം പക്ഷാഘാതം ഫാറ്റി ലിവർ അമിത രക്തസമ്മർദ്ദം ഹൃദയാഘാതം ആർത്രൈറ്റിസ് അരിസ്റ്റോക്ലിറോസിസ് ഇതൊക്കെ അപ്പൊ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം പക്ഷാഘാതം ഫാറ്റി ലിവർ അമിത രക്തസമ്മർദ്ദം ഹൃദയാഘാതം ആർത്രൈറ്റിസ് അതിരോ സ്ക്ലീറോസിസ് ഒക്കെ ജീവിതശൈലി രോഗങ്ങളാണ് ഇത്രയാണ് രോഗങ്ങൾ രോഗികാരികൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ചോദ്യം എന്നാലും ബാക്കിയൊക്കെ വായിക്കണേ നിങ്ങൾക്ക് ആ സയൻസ് എടുക്കുമ്പോൾ അതെല്ലാം ഒന്ന് വായിച്ചേരാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ അതായത് നൂറ് വർഷ തൊഴിൽ ദിനങ്ങൾ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് തൊഴിലുറപ്പ് പദ്ധതി വന്നത് എന്താണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്ത് രണ്ട് എന്നാണ് തൊഴിലുറപ്പ് ദിനം ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട ദിനം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് വന്നു നടപ്പിലാക്കിയത് പത്താം പഞ്ചവത്സര പദ്ധതി അപ്പം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നത് എത്രാം പഞ്ചവത്സര പദ്ധതിക്ക് പത്താം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇത് നടപ്പിലാക്കുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം കണ്ടോ പദ്ധതിയിൽ ം കേന്ദ്രവും പത്ത് ശതമാനം സംസ്ഥാനവുമാണ് തൊഴിലുറപ്പ് നിയമം ആദ്യം പാസ്സാക്കുന്നത് നിയമം ലോകസഭ പാസാക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനും ആണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതലാണ് കേട്ടോ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനും വന്നെങ്കിലും പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നാക്കിയത് രണ്ടായിരത്തി ഒമ്പത് മുതലാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ജാക്യുസ് റസയാണ് ബെൽജിയംകാരനായ ജീൻ ജാക്യുസ് കേട്ടോ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ജെയിൻ ജാക്യൂ സെ ആദ്യം ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലെ ബെണ്ടിലപ്പള്ളിയിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യം കൊണ്ടുവന്നത് ബെണ്ടിലപ്പള്ളിയിൽ കേരളത്തിൽ ആദ്യം രണ്ട് ജില്ലയിൽ വന്നു പാലക്കാടും വയനാടും കേരളത്തിലാദ്യം വന്നത് എവിടെയാണ് പാലക്കാടും വയനാടുമാണ് വനിതകൾക്ക് സംവരണം മൂന്നിലൊന്നാണ് ഇതിൽ വനിതകൾക്കാണ് പ്രാധാന്യം നഗരപ്രദേശങ്ങളിൽ ഇത് പേ അറിയപ്പെടുന്നത് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാല് മാർച്ചിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ ദിവസ വേദന ഇപ്പം പുതിയത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് പുതിയത് എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രൂപയായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിമൂന്ന് രൂപയുടെ വർധനവ് കേരളത്തിൽ ഉണ്ടായി ഇരുപത്തിമൂന്ന് രൂപയുടെ വർധനവാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്ന് നടപ്പിലാക്കി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയായിരുന്നു അപ്പം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായി ഈ പദ്ധതി പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ വേദന നൽകുന്നത് ഹരിയാനയാണ് ഹരിയാന മുന്നൂറ്റി എഴുപത്തി പിന്നെ ഏറ്റവും കുറവ് അരുണ അരുണാചൽ പ്രദേശും നാഗാലാൻഡും ഇരുന്നൂറ്റി മുപ്പത്തിയാല് രൂപയാണ് അപ്പൊ കൂടുതൽ ഇൻ കേരളത്തിന് എത്ര മുന്നൂറ്റി നാൽപ്പത്തി ആറ് കൂടുതൽ ഹരിയാന മുന്നൂറ്റി എഴുപത്തിയാല് അരുണാചൽ പ്രദേശും നാഗാലാൻഡും എത്ര രൂപ ഇരുന്നൂറ്റി മുപ്പത്തിയാല് രൂപ ഈ പദ്ധതി പ്രകാരം പ്രതിദിനമുള്ള കോവിലിയിൽ ഏറ്റവും കൂടുതൽ വർധനവ് ഈ പ്രാവശ്യം ഉണ്ടായത് ഗോവ മുപ്പത്തിയാല് രൂപ വർദ്ധിച്ചു ഏറ്റവും കുറവ് വർദ്ധനവ് ഉത്തർപ്രദേശിൽ ഏഴ് രൂപയെ വർദ്ധിച്ചുള്ളൂ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പഠിൻ്റെ പ്രധാന സവിശേഷത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം ഉറപ്പുവരുത്തുന്നു എന്നതാണ് പ്രധാന സവിശേഷത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി നിർദ്ദേശിക തത്വത്തിൽ പഠിച്ചിട്ടില്ലേ തുല്യ ജോലിക്ക് തുല്യവേതനം അത്ര ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി നൂറ് ദിവസത്തെ തൊഴിലുറപ്പുന്ന സംവിധാനമാണ് തൊഴിൽ കാർഡ് തൊഴിൽ കാർഡിന്റെ കാലാവധി അഞ്ച് വർഷമാണ് പട്ടിക മക്കാർഗക്കാർക്ക് കേരള സർക്കാർ നൂറ് ദിവസത്തെ അധിക തൊഴിൽ നൽകുന്ന പ്രധാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട് അടുത്തത് കുടുംബശ്രീ നിലവിൽ വന്നത് ഡേറ്റ് തട്ടണ്ട മെയ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് കുടുംബശ്രീ ദിനം ഇതായി ഇടയ്ക്ക് ആചരിച്ചു തുടങ്ങിയായിരുന്നു എന്നാണ് കുടുംബശ്രീ ദിനം മെയ് പതിനേഴ് അപ്പം തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് വരുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിൽ വന്നു അപ്പം തൊഴിലുറപ്പ് പദ്ധതി പത്താം പഞ്ചവത്സര പദ്ധതിയിൽ വന്നു കുടുംബശ്രീ വരുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഡേറ്റ് എന്താണ് കുടുംബശ്രീയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസം പതിനേഴ് എ വി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മലപ്പുറം കോട്ടയക്കുന്നിലാണ് മലപ്പുറത്താണ് ആദ്യമായി ഉദ്ഘാടനം ഇപ്പൊ കുടുംബശ്രീ പദ്ധതി ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് മലപ്പുറം കോട്ടയക്കുന്നിലാണ് കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും സഹായത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് കേന്ദ്ര സർക്കാരും നബാർഡും പോയിട്ട് കണ്ടോ കുടുംബശ്രീ പദ്ധതിയുമായി സഹകരിക്കുന്നത് നബാർഡാണ് നബാർഡ് സ്ത്രീകളിലെയും കുടുംബങ്ങളിലെയും കുടുംബത്തിലെ സമൂഹത്തിലേക്ക് എത്തിച്ചേരുക ഇതാണ് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും ഇതാണ് മുദ്രാവാക്യം അയൽക്കൂട്ടങ്ങൾ എ ഡി എസ് സി ഡി എസ് എന്നിങ്ങനെ കുടുംബശ്രീയുമായി ബന്ധപ്പെടുന്നു അയൽക്കൂട്ടം എ ഡി എസ് സി ഡി എസ് ഇതൊക്കെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഇതിന്റെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടമാണ് ഇവരുടെ വെബ് പോർട്ടലിൻ്റെ പേര് സ്ത്രീശക്തി എന്നതാണ് അപ്പം കുടുംബശ്രീയുടെ വെബ് പോർട്ടലിൻ്റെ പേരെന്താണ് ശ്രീശക്തി എന്നതാണ് കരമാലിന്യ സംസ്കരണ പദ്ധതി കരമാലിന്യ സംസ്കരണ പദ്ധതി തെളി ജീവിതശൈലി രോഗനിർണയവും കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട നേഴ്സിംഗ് സംവിധാനവും കുടുംബശ്രീ നൽകുന്ന പദ്ധതിയുടെ പേര് റേഡിയോ പ്രോഗ്രാം ലോകം കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാമിന്റെ പേര് മീനയുടെ ലോകം ലിറ്ററിന് ഒരു രൂപ കുടിവെള്ള പദ്ധതി എത്തിക്കുന്നത് തീർത്ഥം തീർത്ഥം പദ്ധതിയാണ് അടുത്തത് നിരാലംബരായ അഗതി കുടുംബങ്ങളെ തിരിച്ചറിയുന്നതും പുനരസ്ഥിതി വ്യസിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര് ആശ്രയ അവരിറക്കിയ അരിയുടെ പേര് ഗ്രാമശ്രീ തുടർ വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി സമ രംഗകലകളിൽ പരിശീലനം രംഗശ്രീ രംഗകലകളിൽ പരിശീലനം ഏതാ രംഗശ്രീ തൊഴിലേക്കെതിരായി വാക്കുകൾക്ക് തൊഴിൽ നൽകാനുള്ള തൊഴിൽ തൊഴിലില്ലാത്ത തൊഴിലേക്കെതിരായ നല്ല തൊഴിൽ ഇല്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ ഇല്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി കണക്ട് ടു വർക്ക് കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ് കടൻ കണക്ട് വർക്ക് കുടുംബശ്രീ പ്രവർത്തകരുടെ വായ്പാ പദ്ധതിയുടെ പേര് സഹായഹസ്തം പ്രധാന ലക്ഷ്യങ്ങൾ സാമൂഹ്യ ശാക്തീകരണം സാമ്പത്തിക ശാക്തീകരണം വനിതാ ശാക്തീകരണം ദാരിദ്ര്യ ലഘൂകരണം ലഘൂകരണം ഇതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഉള്ളൂ കുടുംബശ്രീയിൽ കുറച്ച് നല്ല പ്രോഗ്രാമുകളുണ്ട് അതും അതുംകൊണ്ടൊന്ന് പഠിച്ചു വെച്ചേരെ പദ്ധതികൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി പഠിച്ചു വെച്ചേക്കണേ തൊണ്ണൂറ്റെട്ട് മെയ് പതിനേഴിനാണേ വരുന്നത് എത്ര പഞ്ചവത്സര പദ്ധതിയിലാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത് നമ്മുടെ മലപ്പുറത്ത് ഉദ്ഘാടനം പക്ഷേ ആദ്യമായിട്ട് കേരളത്തിലെ ഒരു ജില്ലയിൽ എവിടെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ് തുടങ്ങുന്നത് കേട്ടോ നടപ്പിൽ ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറത്താണ് എ വി വാജ്പേയി അടുത്ത പ്രധാന ഗ്രന്ഥികൾ നോക്കിയത് തൈറോയിഡ് ഗ്രന്ഥി ഉല്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് തൈറോക്സിനും കാൽസിറ്റോണിനും ഊഹിക്കാം അല്ലേ തൈറോക്സിൻ കാൽസീട്ടോണിൻ പൈനിയൽ ഗ്രന്ഥി വരുന്നത് മെലാട്ടോണിനും സെറാട്ടോണിനും പൈനിയൽ ഗ്രന്ഥിയുടെ ഹോർമോണാണ് മെലാട്ടോണിനും സെറാട്ടോണിനും പാരാ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോണാണ് പാരാ തെർമോൺ തൈമസ് ഗ്രന്ഥിയുടെ ഹോർമോൺ തൈമോസിൻ പേരിലൂടെ അത് രണ്ടും അങ്ങ് പഠിച്ചേക്കണേ തൈമോസിൻ അഡ്രിനൽ ഗ്രന്ഥിയുടെ അഡ്രിനാലിനും നോട്ട് അഡ്രിനാലിനും ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻഗ്രിയാസിൻ്റെതാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ഇൻസുലിനും ഗ്ലൂക്കഗോണും അപ്പോൾ അത് ഇത്രയും പഠിച്ചേ ഏതൊക്കെയായിരുന്നു അവിടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഏതൊക്കെയാണ് തൈറോക്സിൻ കാൽസീറ്റോണിൻ പൈനിയലിൻ്റെത് മെലാറ്റോണിനും സെറാട്ടോണിനും ഇത് ചോദിച്ചതാണ് പൈനിയൽ ഗ്രന്ഥിയുടെ പാരാത്രെർമോണിൻ്റെ പാരാത്തർമോൺ പാരാ തൈറോയിഡിൻ്റെ പാരാത്തർമോൺ തൈമസിൻ്റെ തൈമോസിനുമായിരുന്നു അല്ലേ അഡ്രിനൽ ഗ്രന്ഥിയുടെ അഡ്രിനാലിനും നോൺ അഡ്രിനാലിനും ആഗ്നേയ ആഗ്നേയഗ്രന്ഥിയുടെ ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് ഇൻസുലിനും ഗ്ലൂക്കഗോൺ അടുത്തത് പി പീറ്റ്യൂട്ടറി ഗ്രന്ഥി പീഷ ഗ്രന്ഥിയുടെ ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് കയറാവേ പരീക്ഷ പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു അതിന്റെ ധർമ്മം ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ ആണ് പി ട്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് പറയുന്നത് എൻ്റെ ധർമ്മം എന്താണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു ഇനി അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഇത് ചോദിച്ചു വെരി വെരി ഇമ്പോർട്ടന്റ് ും ഹോർമോൺ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് ശ്രദ്ധയ്ക്ക് എൽ ഡി സിക്ക് ഇതാ വരുന്നത് അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താ അഡ്രിനൽ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്താണ് ഗൊണോഡോക് ഹോർമോൺ എന്ന് പറഞ്ഞാല് പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം എന്നിവയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം എന്നിവയെ ഉത്തേജിപ്പിക്കുന്നത് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ എന്നറിയപ്പെടുന്നു ഓക്കെ അടുത്തത് വളർച്ചാ ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉത്പാദിപ്പിക്കുന്നു പ്രൊലാക്റ്റിൻ മുലപ്പാൽ അപ്പൊ വളർച്ചാ ഹോർമോൺ ഏതാണ് വളർച്ചാ ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപ്പി ഹോർമോണിന്റെ ധർമ്മം എന്താ ശരീരം വളർച്ച ത്വരിതപ്പെടുത്തുക പ്രൊലാക്റ്റിന്റെ ധർമ്മം എന്താ മുലപ്പാൽ ഉൽപ്പാദനം അത് ഒരു പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കണം അടുത്ത ഹൃദയം അതീതം നിങ്ങൾക്ക് സയൻസിൽ ചോദിക്കാൻ പറ്റിയ രണ്ടു മൂന്ന് ചോദ്യങ്ങളുണ്ട് നോക്കി ഹൃദയത്തിലെ ബേസ് ക്വസ്റ്റ്യൻ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം ഏതാ കാർഡിയോളജി ഹൃദയം ഒരു ഹൃദയത്തിന്റെ ഭാരമെത്ര മാക്സിമം ഇരുന്നൂറ്റമ്പതിൽ തുടങ്ങി എവിടം വരെ പോവാൻ മുന്നൂറ് ഗ്രാം വരെ പുരുഷന്മാർക്ക് വേണമെങ്കിൽ മുന്നൂറ് വരെ പോവാം സ്ത്രീകൾക്ക് ഇരുന്നൂറ്റമ്പത് പുരുഷന്മാർക്ക് മുന്നൂറ് ഹൃദയദിനം സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ശരീരത്തിനാവശ്യമായ രക്തം പമ്പ് ചെയ്യുക രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം അല്ലേ അപ്പോൾ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി ഹൃദയത്തിന്റെ ഭാരം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശരീരത്തിനാവശ്യ ഹൃദയദിനം സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ശരീരത്തിനാവശ്യമായ രക്തം പമ്പ് ചെയ്യുക രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ട് വർദ്ധിക്കുക ഹൃദയസ്പന്ദന ആവശ്യമായ സമയം സെക്കൻഡ് ആണ് ഹൃദയം ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ സംസാരിക്കും മനുഷ്യ ഭ്രൂണത്തിൽ ഹൃദയം ഇരുപത്തിരണ്ട് ദിവസമാവുമ്പോൾ തുടങ്ങും സ്പന്ദിക്കാൻ ഇരുപത്തിരണ്ട് ദിവസം പ്രായമാവുമ്പോൾ തുടങ്ങും അറകളുടെ എണ്ണം നാലറയാണ് അല്ലെ മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര നാല് രണ്ട് ഓറിക്കിൾ എൻട്രിയങ്ങൾ രണ്ട് വെൻട്രിക്കിളും രണ്ട് ഓറിക്കിളും രണ്ട് വെൻട്രിക്കിളുമാണ് എൻട്രിയങ്ങൾ ചോദിച്ചാൽ ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാ പെരിക്കാർഡിയം പെരിക്കാർഡിയം മസ്തിഷ്കത്തെ ആകുമ്പോൾ മെനിഞ്ചസ് എന്ന് നമ്മൾ പറയും ഹൃദയത്തെ ആകുമ്പോൾ പെരിക്കാർഡിയം എന്ന് വിളിക്കണം ഹൃദയത്തിൻ്റെ മുകളിലത്തെ രണ്ടറയെ എൻട്രിയങ്ങൾ അഥവാ ഓറിക്കൾ ഇത് വായിച്ചു നോക്കണേ മുകളിലത്തെ അറക രണ്ടറകൾ എൻട്രിയം താഴ്ത്തെ രണ്ടറകൾ ഏതാ വെണ്ട്രിക്കൾ താഴത്തെ രണ്ടറ വെണ്ട്രിക്കൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് അളവ് കൂടിയ രക്തം എത്തുന്ന കാർബൺ ഡയോക്സൈഡ് അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗമാണ് വലത് എൻട്രിയം വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കണ്ടോ ഒന്നും കൂടെ നോക്കേ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തമെത്തുന്ന അളവ് കൂടിയെത്ത രക്തമെത്തുന്ന ഹൃദയഭാഗം ഏതാ വലതെ എട്രിയം ഇതൊക്കെ ശ്വാസകോശത്തിൽ നിന്നും ശ്വാസകോശ സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തമെത്തുന്ന ഹൃദയഭാഗം ഇടതെട്രിയം അപ്പൊ ഹാർബൺ ഡയോക്സൈഡിന്റെ ആകുമ്പോൾ വലത് എട്രിയം പുതിയ ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇത് രണ്ടു ആണ് ആവർത്തിക്കുന്നത് വലതെട്രിയവും ഇടതെട്രിയവും ശ്വാസകോശത്തിൽ നിന്നും ശ്വാസകോശ സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം ഇടത് എട്രിയമാണ് ഇടതെട്രിയമാണ് മനുഷ്യ ഹൃദയത്തിന്റെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് ഇടത് വെൻട്രിക്കിൾ ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് ഏതാ ഇടത് വെൻട്രിക്കൽ ാണ് ഏറ്റവും കൂടുതൽ കത്തി മനുഷ്യ ഹൃദയത്തിൽ ഏറ്റവും കട്ടി കട്ടികുറഞ്ഞ ഫിത്തിയുള്ള അറ ഫിത്തി വലത് എട്രിയം ഇതെല്ലാം സ്റ്റേറ്റ്മെന്റിൽ വരും അതുകൊണ്ടാണ് ഇതെല്ലാം എഴുതിയേക്കുന്നത് ഇരു ഓറിക്കിളിലും ഇരു വെൻട്രിക്കിളുകളിലൂടെയും വേർതിരിക്കുന്ന പേശികളെ സ്പെക്ടം എന്ന് വിളിക്കാം മനുഷ്യഹൃദയത്തിന്റെ അറകളുടെ ഫിത്തികൾ നിർമ്മിച്ചിരുന്ന പേശികളെ മയോകാർഡിയം എന്ന് വിളിക്കാം മനുഷ്യ ഹൃദയത്തിന്റെ അറകൾ ഫി അറകളുടെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്ന ആ പേശികളെ എന്ത് വിളിക്കാം മയോകാർഡിയം എന്ന് വിളിക്കാം രക്തം വരുന്ന അറകൾ ഏതെല്ലാം ഏതൊക്കെയാണ് രക്തം വന്നു ചേരുന്ന അറകൾ വലതെട്രിയം ഇടതെട്രിയം ക്തം പുറപ്പെടുന്നത് ഇടത് വെൻട്രിക്കിൾ വലതെൻട്രിക്കിൾ അപ്പൊ രക്തം വന്നു ചേരുന്നത് വലതെട്രിയം ഇടതെട്രിയം രക്തം പുറപ്പെടുന്ന അറകൾ ഇടത് വെൻട്രിക്കിൾ വലതെൻട്രിക്കിൾ ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ദമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് ഡെസിസ്റ്റളിക് പ്രഷർ ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏർപ്പെടുത്തുന്ന മർദ്ദം ഏതാണ് സിസ്റ്റലിക് പ്രഷർ ഓക്കെ സിസ്റ്റലിക് പ്രഷർ അടുത്തതും ഓക്കെ അടുത്തതും നല്ലൊരു ആണ് ഡയസ്റ്റോളിക് പ്രഷർ ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ധമനികളിൽ കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ധമനികളിൽ കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നത് ഡയസ്ട്രാളിക് പ്രഷറാണ് ഓർത്തു വെച്ചിരിക്കുക രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാ സ്പിക്മോ മാനോമീറ്റർ ഏതായിരുന്നു സ്പിക്മോ മാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം മനുഷ്യ ഹൃദയത്തിൽ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് വലത് എട്രിയത്തിന്റെ വലത് കോണിൽ മനുഷ്യ ഹൃദയത്തിൽ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെ വലത് എട്രിയത്തിന്റെ വലത് കോണിൽ കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് കൃത്രിമ പേസ് മേക്കറിന്റെ ഭാഗങ്ങൾ പൾസ് ജനറേറ്റർ പൾസ് ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകളെ ഹൃദയത്തിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് സെവൻ ആണ് നിർമ്മിച്ചത് റോബർട്ട് ജാർവിക് എന്ന് പറയുന്നത് അപ്പം മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയമേത ജാർവിക് സെവൻ ആണ് ആദ്യത്തെ കൃത്രിമ ഹൃദയം ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇ സി ജി എന്ന് വിളിക്കുന്നു ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നത് ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത ഇ സി ജി ഇ സി ജി കണ്ടെത്തിയത് വില്യം ഐന്തോവനാണ് ആരാടെ വില്യം ഐന്തോവനാണ് ഇ സി ജി കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ വന്ന നല്ല പോയിന്റുകൾ ഒന്നും മനുഷ്യ ഹൃദയത്തിൽ സ്ഥിതി എട്രിയത്തിന്റെ മുകൾ കോണി കൃത്രിമ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് കൃത്രിമ പേസ്മേക്കറിന്റെ ഭാഗങ്ങൾ പൾസ് ജനറേറ്റർ പൾസ് ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ ഹൃദയത്തിൽ എത്തിച്ചേരുന്നു എത്തിക്കാനുള്ള സംവിധാനം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് നിർമ്മിച്ചത് റോബർട്ട് ജാർവിക് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഇ സി ജി കണ്ടെത്തിയത് വില്യംവൻ വില്യൻ ഇനി ലോകത്തിലാദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നോക്കാം ആ ലോകം ഡോക്ടർ ക്രിസ്ത്യൻ ബർണാർഡ് അറുപത്തിയെട്ടിൽ ദക്ഷിണാഫ്രിക്കയില് ഇന്ത്യയിൽ ഡോക്ടർ വേണുഗോപാൽ തൊണ്ണൂറ്റിനാലിൽ ന്യൂഡൽഹി കേരളത്തിൽ ജോസ് ചാക്കോ പെരിയപുരം രണ്ടായിരത്തി മൂന്നില് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അപ്പോൾ ലോകത്താദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ക്രിസ്ത്യൻ ബർണാട് അറുപത്തേഴില് ഇന്ത്യയിലെ വേണുഗോപാൽ കേരളത്തിൽ ജോസ് ചാക്കോ പെരിയപുരമാണ് ജോസ് ഹൃദയ അറകൾ ഒന്ന് നോക്ക മത്സ്യത്തിന് രണ്ടറകൾ ഉരകത്തിന് മൂന്നറകൾ ഉഭയജീവിക്ക് മൂന്നറ പല്ലിക്ക് മൂന്ന് പക്ഷി നാല് സസ്തനി നാല് മുതല നാല് മനുഷ്യൻ നാല് പാറ്റ എത്രയാണ് പതിമൂന്ന് പാറ്റ എത്രയാണ് അപ്പം പക്ഷി സസ്തനി മുതല മനുഷ്യൻ നാല് ഉഭയജീവി ഉരകം പല്ലി മൂന്ന് പാറ്റയ്ക്കാണ് പതിമൂന്ന് അത്രയാണ് ഹൃദയം നല്ല പോയിൻ്റ് ചോദിക്കുന്നെങ്കിൽ അതിൽ നിന്ന് തന്നെ ചോദിക്കും ഹൃദയത്തിലെ സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരുന്നെങ്കിൽ അത് തന്നെ ചോദിക്കും പഠിച്ചിട്ട് കാരണേ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടുണ്ട് മസ്തിഷ്കം നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഏതാ സെറിബ്രം സെറിബല്ലം സെവാൻഡ് ലോകോ അങ്ങനത്തെ എന്നാലും ഒന്ന് ജസ്റ്റ് പോയിന്റുകൾ ഒന്ന് നോക്കിയടേ മസ്തിഷ്കം ആയിരത്തി നാന്നൂറ് ഗ്രാം അല്ലേ അതായത് കരൾ കഴിഞ്ഞാൽ അടുത്തത് കരൾ ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് മസ്തിഷ്കത്തിന് ആയിരത്തി നാന്നൂറ് തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി തലയോടിനെക്കുറിച്ചുള്ള പഠനം ക്രേനിയോളജി തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ബേസ് ആണല്ലോ തലച്ചോറിനെ തലച്ചോറിനെ പൊതുങ്ങി സൂക്ഷിക്കുന്ന ആവരണം ഏതാണ്ട് മെനിഞ്ചസ് എന്ന് വിളിക്കുന്നു അല്ലെ മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളുടെ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ കണ്ടോ ഇത് തെറ്റിപ്പോ രക്തം കട്ട പിടിക്കുന്നത് സെർബ്രൽ ത്രോംബോസം മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളുടെ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറൈജും അപ്പം മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഏതാണ് സെറിബ്രൽ ത്രോംബോസിസ് രക്തം പൊട്ടുന്ന അവസ്ഥ ഏതാണ് രക്തക്കുഴലുകൾ പൊട്ടുന്നത് സെറിബ്രൽ ഹെമറേജ് ആണ് രക്തക്കുഴലുകൾ ഇത് രണ്ടും തെറ്റിപ്പോവാതെ തെറ്റിപ്പോവാതെ പഠിച്ചു വെച്ചിരിക്കണേ അടുത്തത് പ്രധാന ഭാഗങ്ങൾ സെറിബ്രം സെറിബ്രത്തിന്റെ ധർമ്മം എന്തൊക്കെയാ നോക്കാം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഐച്ഛികം എന്ന് പറഞ്ഞാൽ വെളിയിൽ നടക്കുന്ന നമ്മുടെ അതായത് തന്നെ ചിന്ത ബുദ്ധി ഭാവന ഓർമ്മ വിവേചനം ഇതെല്ലാം നടക്കുന്ന ബന്ധപ്പെട്ട മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നതും ആരാണ് അപ്പൊ ഏറ്റവും വലുത് ഐശ്വിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ചിന്താബുദ്ധി ഭാവന തുടങ്ങിയവയുടെ കേന്ദ്രമായി നിൽക്കുന്നു മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നതൊക്കെ ഏതാ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ഭാഗത്തെ ബ്രോക്കസ് ഏരിയ നമ്മൾ ഒരു പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടതും പരിചയമുള്ള ഒരു വസ്തുവിന്റെ പേര് പറയുമ്പോൾ അതിന്റെ ഒരു ചിത്രം മനസ്സിലേക്ക് തെളിയുന്ന ഏരിയയെ വെർണിക്സ് ഏരിയ എന്ന് വിളിക്കുന്നു അപ്പം ബ്രോക്കസ് ബ്രോക്കസ് ഏരിയയും വെർണിക്സ് ഏരിയയും ഒന്നും കൂടെ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ഭാഗം ബ്രോക്കസ് ഏരിയ പരിചയ സംഭവ വസ്തുവുള്ള വസ്തുവിന്റെ പേരുമായി ബന്ധപ്പെടുമ്പോൾ വെർണിക്സ് ഏരിയ ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നത് സെറിബ്രത്തിലാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗവും ഏതാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നതും സെറിബ്രമാണ് സെറിബല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിൽക്കുന്നു നിയന്ത്രിക്കുന്നു ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നു പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു മദ്യം ബാധിക്കുന്നു ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കുന്നു അപ്പൊ ശരീരത്തിന്റെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏതാ സെറിഭ്രമ പക്ഷെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നു പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു മദ്യം ബാധിക്കുന്നു ലിറ്റിൽ ബ്രെയിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു ഇനി മെഡിലോ ഓബ്ലോകറ്റോ ഒക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്നു ചുമ തുമ്മൽ ഛർദി എന്നിവയെ നിർമ്മിക്കുന്നത് നിയന്ത്രിക്കുന്നത് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം ചുമ തമ്മ തുമ്മൽ ഛർദി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുലാ മെഡിലോങ്കലാമസ് കണ്ടോ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് നിദ്രാവേളകളിൽ സെർബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നു മനുഷ്യ ശരീരത്തിലെ സ്റ്റേഷൻ കണ്ടോ മനുഷ്യ ശരീരത്തിലെ സ്റ്റേഷൻ എന്നൊരു അപരനാമമുണ്ട് സെർബ്രത്തിനും സെർബ്രത്തിലേക്കുള്ള ആവേഗങ്ങളുടെ പുനഃസംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലാമസ് ആണ് ഹൈപ്പോ തലാമസ് വിശപ്പ് ദാഹം ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്നു ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു രക്ത സാധാരണ സ്ഥിതി നിലനിർത്തുന്നു ഏതൊക്കെയാണ് ഹൈപ്പോ വിശപ്പ് ദാഹം ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഏതാ ഹൈപ്പോ ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നു ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു രക്ത സാധാരണ സ്ഥിതി നിലനിർത്തുന്നതും ഹൈപ്പോ തലാമസ് ആണ് സുഷുംന നാടി നോക്കെ മെഡിലോ ഓബ്ലോകറ്റിയുടെ തുടർച്ചയാണ് സുഷുംന ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഈ പോയിന്റ് ശ്രദ്ധിച്ചോണം കേട്ടോ ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുംനയാണ് നടത്ത ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതും ആ ഒരു പതുക്കെ ആക്കുന്നതൊക്കെ സുഷിംനെയാണ് പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് മെനിഞ്ചസ് തന്നെയാണ് തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് തന്നെയാ സുഷിംനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് മെനിഞ്ചസ് തന്നെയാണ് ഓക്കെ സ്വാതന്ത്ര്യ സമര ജാഥകൾ നോക്കാം വില്ലുവണ്ടി യാത്ര ആരാ അയ്യങ്കാളി അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് എവിടെ മുതൽ എവിടം വരെ വെങ്ങാനൂർ മുതൽ കവഴിയാർ കൊട്ടാരം വരെ അപ്പൊ വില്ലുവണ്ടി യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ അറിയാവുന്നതാണ് ജീവശിഖാ ജാഥയും മന്നത്ത് പത്മനാഭൻ അമ്പത്തി ഒമ്പതിൽ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ വിമോചന സമരത്തെ തുടർന്ന് ജീവശിവകാ ജാഥ നയിച്ചത് അമ്പത്തൊമ്പതിൽ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലൻ മുപ്പത്താറിൽ കണ്ണൂർ മുതൽ മദ്രാസ് വരെ മലബാറിലെ ശോചനീയാവസ്ഥ മദ്രാസ് ഹൈക്കോടതിയെ അറിയിക്കാനാണ് അദ്ദേഹം പോയത് എ എ കെ ജി യാചനായാത്ര വി ടി ഭട്ടത്തിരിപ്പാട് മുപ്പത്തൊന്ന് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി വരെ അപ്പോൾ ജീവശിഖാ ജാഥ ആ സവർണ ജാഥ ഇരുപത്തിയാല് ജീവശിഖാ ജാഥ അമ്പത്തൊമ്പത് പട്ടിണിജാഥ മുപ്പത്താറ് യാചനായാത്ര അടുത്ത ി മാർച്ച് നല്ലൊരു കേട്ടോ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് മാർച്ച് സാമൂഹ്യ പരിഷ്കരണ ജാഥ അറുപത്തിരിപ്പാട് വേങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് ഒരു സൗഹൃദ ജാഥ നയിച്ചത് കെ കെ കൗസല്യ സൗഹൃദ ജാഥ നയിച്ചത് ആരാടെ കെ കെ കൗസല്യ ബോധവൽക്കരണ ജാഥ നയിച്ചു പാർവതി നെന്മേനി വെങ്കലം ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ഒരു സത്യാഗ്രഹ ടി ആർ കൃഷ്ണമാചാരി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് മൂന്ന് ജാഥയില്ലായിരുന്നു കണ്ണൂർ കെ കെ കേളപ്പനും കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പാലക്കാട് ടി ആർ കൃഷ്ണസ്വാമി അയ്യാറും അപ്പം പാലക്കാട് പോയാതാൽ പയ്യന്നൂർ ചോദിച്ചാൽ ടി ആർ കൃഷ്ണമാചാരി മലബാർ ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് മലബാർ ജാഥ അതുപോലെ മലബാർ ജാഥ നയിച്ചത് അത് ഓർത്തു വെച്ചിരിക്കണേ കോഴിക്കോട് ജാഥയാരായിരുന്നു അടേ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അടുത്ത ഓക്കെ കേരളത്തിലെ പ്രധാന നദികൾ ഉത്ഭവങ്ങൾ പെരിയാർ ഏറ്റവും നല്ല പ്രധാന നദികൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയാല് ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായൽ അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിൽ നിന്നും കാണും കേട്ടോ വേമ്പനാട്ട് രണ്ടും ഉണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ കായൽ എഴുതുക കൊടുങ്ങല്ലൂർ കായൽ ഓപ്ഷൻ ഇല്ലെങ്കിൽ വേമ്പനാട്ട് കായൽ കാണും കേട്ടോ അപ്പോൾ പെരിയാറാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ നദി നീളമത്ര ഇരുന്നൂറ്റി നാൽപ്പത്തിയാല് എവിടെ നിന്ന് തുടങ്ങുന്നു ശിവഗിരി മലയിൽ നിന്ന് തുടങ്ങി കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് ആനമലയിൽ നിന്ന് തുടങ്ങി അറബിക്കടലിൽ

പമ്പ നൂറ്റി എഴുപത്താറ് ഇടുക്കിയിലെ പുളിച്ചിമലയിൽ തുടങ്ങി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു അപ്പം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ പുളിച്ചിമലയിൽ നിന്ന് തുടങ്ങി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത് ഏതാ പമ്പ അടുത്തൊക്കെ ചാലിയാർ നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ ഇളമ്പലേരി കുന്നിൽ നിന്ന് തുടങ്ങി അറബിക്കടലിലാണ് പതിക്കുന്നത് ഇളമ്പലേരി കുന്നിൽ നിന്ന് തുടങ്ങി അറബിക്കടൽ ചാലക്കുടിപ്പുഴ നൂറ്റി നാൽപ്പത്തഞ്ചര കിലോമീറ്റർ ആനമലയിൽ നിന്ന് തുടങ്ങി കൊടുങ്ങല്ലൂർ കായലിൽ തന്നെയാണ് പതിക്കുന്നത് ചാലക്കുടിപ്പുഴ ആനമലയിൽ നിന്ന് തുടങ്ങി കൊടുങ്ങല്ലൂർ കായലിൽ ചെറിയ നദി പതിനേഴ് കിലോമീറ്ററിലെ ഒരു ചെറിയ നദി ഐരൂർ നദി നാവായിക്കുളത്ത് നിന്ന് തുടങ്ങി ഇടവ നടയറക്കായലിൽ പതിക്കുന്നു ഏറ്റവും ചെറുത് മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ കുന്നുകളിൽ നിന്ന് തുടങ്ങി ഉപ്പളക്കായലിൽ പതിക്കുന്നു കുന്നുകളിൽ നിന്ന് തുടങ്ങി ഉപ്പളക്കായലിലാണ് ഏത് പതിക്കുന്നത് മഞ്ചേശ്വരം പുഴ എത്ര കിലോമീറ്റർ ആണ് കാസർഗോഡ് പതിനാറ് കിലോമീറ്റർ ആണ് ഇത്രയെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകുക ബാക്കി കൊച്ചു കൊച്ചു നദികളൊക്കെ പറ്റുന്ന പവാനി പാമ്പാർ അവയുടെക്ക് ഉത്ഭവം പതനവും ഒക്കെ ഒന്ന് നോക്കണേ കേരള ജോഗ്രഫി ഒന്ന് നോക്കിയിട്ടേ പോകാവൂ ഇത് ബേസ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടതാണ് എന്ന് ചോദിച്ച് മറ്റേതൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിലെ ആദ്യം മന്ത്രിസഭ നോക്കാം ഇ എം എസ് മുഖ്യമന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി ആദ്യത്തെ ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസവും സഹകരണവും ആർക്ക് കൊടുത്തു ജോസഫ് മുണ്ടശ്ശേരിയാണ് ആദ്യത്തെ വിദ്യാഭ്യാസവും സഹകരണവും ആദ്യ ധനകാര്യമന്ത്രി സി അച്യുത മേനോൻ കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ആരാ സി അച്യുത മേനോനാണ് ആദ്യ ധന കെ ആർ ഗൗരിയമ്മ റവന്യൂ മന്ത്രി അല്ലെ റവന്യൂ എക്സൈസും കെ ആർ ഗൗരിയമ്മ ആരോഗ്യമന്ത്രി എ ആർ മേനോൻ കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരാണ് എ ആർ മേനോൻ വി ആർ കൃഷ്ണയ്യർ ആരാണ് കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയും വൈദ്യുത മന്ത്രിയും വി ആർ കൃഷ്ണയ്യർ കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയും വൈദ്യുത മന്ത്രിമാരാണ് വി ആർ കൃഷ്ണയ്യർ ആണ് കെ പി ഗോപാലനാണ് കേരളത്തിലെ ആദ്യ വ്യവസായ മന്ത്രി കേരളത്തിലെ ആദ്യ വ്യവസായ മന്ത്രി അപ്പം വിദ്യാഭ്യാസവും സഹകരണവും ജോസഫ് മുണ്ടശ്ശേരി മന്ത്രി സി അച്യുത മേനോൻ റവന്യൂ എക്സൈസും കെ ആർ ഗൌരിയമ്മ എ ആരോഗ്യം എ ആർ മേനോൻ വി ആർ കൃഷ്ണയ്യർ ഏതാണ് നിയമമന്ത്രിയും വൈദ്യുത മന്ത്രിയും കെ പി ഗോപാലൻ വ്യവസായ മന്ത്രി അതുപോലെ കെ സി ജോർജ് വനം മന്ത്രിയും ഭക്ഷ്യമന്ത്രി ഭക്ഷ്യമന്ത്രി വനം മന്ത്രിയും ഭക്ഷ്യമന്ത്രിയും കെ സി ജോർജാണ് അടുത്തത് ടി വി തോമസ് ഗതാഗത തോമസ് പി കെ ചാത്തൻ ും കൊടുത്തിരുന്നത് നല്ലൊരു തദ്ദേശ ഇത് ചോദിക്കാം കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാ പി കെ ചാത്തൻ മാസ്റ്റർ ടി എ മജീദിനാണ് പൊതുമരാമത്ത് മന്ത്രി കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് മന്ത്രി ടി മജീദ് കേരളത്തിൽ ഇപ്പോഴത്തെ മന്ത്രിസഭയും അവർ പ്രതിനിധീകരിച്ച മണ്ഡലങ്ങളും നോക്കെ പിണറായി വിജയൻ ധർമ്മടം ഒരുവിധം അറിയാൻ ജസ്റ്റ് ഒരു വട്ടം ഒന്ന് വായിച്ചേരാ നിങ്ങൾ കേട്ടോ പിണറായി വിജയൻ ധർമ്മടം എം പി രാജേഷ് തൃത്താല എം പി രാജേഷ് തൃത്താല കെ രാജൻ ഒല്ലൂർ ഒല്ലൂർ കെ എം ബാലഗോപാൽ കൊട്ടാരക്കര പി രാജീവ് കളമശ്ശേരി വ്യവസായ മന്ത്രി അല്ലേ പി രാജീവ് കളമശ്ശേരി പി എം മുഹമ്മദ് റിയാസ് ബേപ്പൂർ അല്ലേ ഏത് മന്ത്രിയാ പൊതുമരാമത്ത് വീണ ജോർജ് ആറമുള വി ശിവൻകുട്ടി നേമം റോഷി അഗസ്റ്റിൻ ഇടുക്കി കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ റോഷി അഗസ്റ്റിൻ ഇടുക്കി കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ എ കെ ശശീന്ദ്രൻ എലത്തൂർത്തൂർ അല്ല എലത്തൂർ ആന്റണി രാജു തിരുവനന്തപുരം അഹമ്മദ് ദേവർകോവിൽ കോഴിക്കോട് അഹമ്മദ് ദേവർകോവിൽ കോഴിക്കോട് അബ്ദുർ റഹ്മാൻ താനൂർ പി പ്രസാദ് കൃഷിമന്ത്രി ചേർത്തല ജി ആർ അനിൽ ഭക്ഷ്യമന്ത്രി നെടുമങ്ങാട് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി പത്തനാപുരം കെ രാധാകൃഷ്ണൻ ഇപ്പൊ അത് മാറി കെ രാധാകൃഷ്ണൻ എന്താ കെ രാധാകൃഷ്ണൻ ജയിച്ചു എം ബി ആയിട്ട് പോയായിരുന്നു അല്ലേ ചേലക്കരയിലായിരുന്നു ഇപ്പം ആലത്തൂരിൽ നിന്ന് ജയിച്ചു പോയി വി എൻ വാസവൻ ഏറ്റുമാനൂർ ചിഞ്ചുറാണി ചടയമംഗലം ചിഞ്ചുറാണി ച ആർ ബിന്ദു ഇരിങ്ങാലക്കുട സജി ചെറിയാൻ ചെങ്ങന്നൂർ എ എം ഷംസീർ സ്പീക്കർ തലശ്ശേരി ചിറ്റയും ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ അടൂര് എൻ ജയരാജ് വി ചീഫ് വിപ്പായിട്ട് കാഞ്ഞിരപ്പള്ളി ഒന്ന് മണ്ഡലങ്ങൾ ചിലപ്പം ചേരുമ്പടി ചേർക്കാൻ ചോദിക്കാം അല്ലെങ്കിൽ തെറ്റായ മണ്ഡലം ഏത് എന്നൊക്കെ ചോദിക്കാം അതുകൊണ്ട് ഒന്ന് പഠിച്ചേ

ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ട്രോഫികളാണ് അടുത്ത നോക്കേ ഫുട്ബോൾ സന്തോഷ് ട്രോഫി ഡ്യൂറന്റ് കപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് സന്തോഷ് ട്രോഫി ഡ്യൂറന്റ് കപ്പ് കോപ്പ അമേരിക്ക കോൺഫെഡറേഷൻ കപ്പ് യൂറോ കപ്പ് യുഫേ കപ്പ് റോബോസ് കപ്പ് എഫ് എ കപ്പ് ഒന്ന് രണ്ടൂ തോട്ടം ഒന്ന് തിരിച്ചു പിടിച്ച് വെച്ചിരിക്കണേ സന്തോഷ് ട്രോഫി തുടങ്ങിയത് നാപ്പത്തൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തൊന്നിലാണ് സന്തോഷ് ട്രോഫി തുടങ്ങിയത് ഹോക്കിയിൽ കണ്ട ഹോക്കിയാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ അഗാഖാൻ കപ്പ് ഇത് ചോദിക്കാം രംഗസാമി കപ്പും ചോദിക്കാം അഗാഖാൻ കപ്പ് രംഗസാമി കപ്പ് സുൽത്താൻ ഷാ കപ്പ് ബെയ്റ്റൻ കപ്പ് ധ്യാൻചന്ദ് കപ്പ് മുരുകപ്പ് ഗോൾഡ് കപ്പ് ഗുരുനാനാക്ക് കപ്പ് കുപ്പുസ്വാമി നായിഡു കപ്പ് ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ് ഇതൊക്കെ ഹോക്കിയാണ് തോമസ് കപ്പ് ഊബർ കപ്പ് സുധീർമാൻ കപ്പ് അഗർവാൾ കപ്പ് ബാഡ്മിന്റൺ നല്ലൊരു ക്വസ്റ്റ്യൻ തോമസ് കപ്പ് ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ തോമസ് കപ്പും ഊബർ കപ്പും മറന്നുപോരുത് ബാഡ്മിന്റൺ ആണുങ്ങളുടെത് തോമസ് കപ്പും പെൺകുട്ടികളുടെയാണ് യൂബർ കപ്പും ഒരുമിച്ച് നടത്തുന്നതാണ് സുധീർമാൻ കപ്പ് ഏതാണ് ബാഡ്മിന്റൺ ആണ് ഡേവിഡ്സ് കപ്പ് തെറ്റിപ്പോരുത് ഡേവിഡ്സ് കപ്പും ആവർത്തിക്കുന്നതാണ് ഡേവിഡ്സ് കപ്പ് ഹോഫ്മാൻ കപ്പ് ഫ്രഞ്ച് ഓപ്പൺ വിംബിൾട്ടൺ ആസ്ട്രേലിയൻ ഓപ്പൺ ഒക്കെ ലോൺ ടെന്നീസ് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഗോൾഫ് വെറൈറ്റി ഒരെണ്ണോ പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഗോൾഫ് ഇസ്ട്രാ കപ്പ് രാധാമോഹൻ കപ്പ് കിങ്സ് കപ്പ് വിൻജൻസൺ വിൻജസ്റ്റർ കപ്പ് ഇതൊക്കെ പോളോയിലെയാണ് പോളോ ആ ആൾ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് ബാഡ്മിൻ്റൺ വില്യം ജോൺസ് കപ്പ് ബി സി ഗുപ്ത ട്രോഫി എസ് എം അർജുന ട്രോഫി ഇതൊക്കെ ബാസ്ക്കറ്റ് ബോളിലെയാണ് വില്യം ജോൺസ് കപ്പ് ബി സി ഗുപ്ത ട്രോഫി എസ് എം അർജുന ട്രോഫി ഇതൊക്കെ ഏതാണ് ബാസ്ക്കറ്റ്ബോളിലെയാണ് അതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷൻ നമുക്ക് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് പറഞ്ഞാൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ നാൽപ്പത്തി എട്ടിലല്ലേ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് സർവകലാശാല വിദ്യാഭ്യാസം എന്ന് അറിയപ്പെടുന്നു എന്തൊക്കെയാന്ന് നോക്കേ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രീ വിദ്യാഭ്യാസം യു ജി സി രൂപീകരണം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ശ്രീ വിദ്യാഭ്യാസം യു ജി സി രൂപീകരിച്ച കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനാണ് ലക്ഷ്മണസാമി മുതലിയാർ കമ്മീഷൻ വന്ന വർഷോത്ര അമ്പത്തിരണ്ടിൽ സെക്കൻഡറി വിദ്യാഭ്യാസമാണ് പ്രധാനമായിട്ടും അതിൽ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കി സെക്കൻഡറി തലത്തിൽ എന്തായത് സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ ത്രിഭാഷാ പദ്ധതിയും സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനെ രൂപീകരിച്ചതും വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുകയൊക്കെ ഏതാണ് നല്ലൊരു ക്വസ്റ്റിനാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാറിൻ്റെ നിർദ്ദേശങ്ങളാണ് ത്രിഭാഷാ പദ്ധതി സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക അടുത്ത ഡോക്ടർ കോത്താരി കമ്മീഷൻ ഇതിനെ വിളിക്കുന്നത് ഇന്ത്യൻ 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 വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാ എന്നാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഒരു അതല്ല ാണ് സെക്കൻഡറി വിദ്യാഭ്യാസം പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അതുപോലെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം മൂല്യ വിദ്യാഭ്യാസത്തിനു മുതൽ പ്ല ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ഡി എസ് കോത്താരി കമ്മീഷനാണ് അപ്പം ആ കമ്മീഷൻ സ്കൂൾ ടെസ്റ്റ് കിടക്കുന്നതാണ് ആ മൂന്നെണ്ണം നല്ലോണം നോക്കുക ഇപ്പം കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഇപ്പോഴത്തെ ഏതാണ്ട് കസ്തൂരിരംഗൻ കമ്മറ്റിയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം ഏതാ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ അതുപോലെ ഇതിനെ കേരള സർക്കാർ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് പ്രഭാത് പട്നായിക്ക് കമ്മീഷനാണ് കേരള സർക്കാരിൻ്റെത് പ്രഭാത് പട്നായിക്കും ഇന്ത്യയിൽ കസ്തൂരിരംഗൻ കമ്മീഷനാണ് വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ പോളിസി വന്ന വർഷം എൺപത്തി ആറിലാണ് ആയിരത്തി അടുത്തത് കേരളത്തിലെ മന്ത്രിസഭ നോക്കാം ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കണേ കേരളത്തിലെ മന്ത്രിസഭ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ട് പോണേ ഒരുവിധം എല്ലാം എഴുതിയിട്ടുണ്ട് ഒന്ന് നോക്കിയേക്കുക ആഭ്യന്തരം പൊതുഭരണം പരിസ്ഥിതി വകുപ്പ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാരം വിവര സാങ്കേതിക ദുരിതാശ്വാസം ഇതൊക്കെ പിണറായി വിജയന്റെ വകുപ്പുകളാണ് കെ രാജൻ റവന്യൂ മന്ത്രി ആരാണ് കെ രാജനാണ് ഭൂനികുതി സർവേ ഇതൊക്കെ കെ രാജൻ കൊടുക്കുക അടുത്തത് റോഷി അഗസ്റ്റിൻ ജലവിഭവം മന്ത്രി ജലവിഭവം മറ്റ് കൊച്ചു കൊച്ചു വകുപ്പുകളൊക്കെ ഒന്ന് വായിക്കാം കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രി എ കെ ശശീന്ദ്രൻ വനം മന്ത്രി വനം വന്യജീവി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കോള ആർക്കിയോളജി അബ്ദുറഹ്മാൻ സ്പോർട്സും വക്കബ് ബോർഡും സ്പോർട്സ് വക്കബ് ബോർഡ് റെയിൽവേ മന്ത്രി എന്നൊക്കെ ചോദിച്ചാൽ അബ്ദുർ റഹ്മാൻ ജി ആർ അനിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഏതാണെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കെ എം ബാലഗോപാൽ ബാലഗോപാൽ ധനകാര്യം ട്രഷറി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം സാമൂഹ്യനീതി ചിഞ്ചുറാണി മൃഗസംരക്ഷണം ക്ഷീരവികസനം എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം നഗരാസൂത്രണം പിന്നിപ്പോ ഏത് എടുത്തു ഏതെടുത്തു കൊടുത്തായിരുന്നു നഗരാസൂത്രണം പാർലമെന്ററി അഭയകാര്യം പാർലമെന്ററി അഭയകാരി ഉണ്ടല്ലോ നമ്മുടെ രാധാകൃഷ്ണൻ മാറിയില്ലേ അപ്പം പാർലമെന്ററി അഭയകാരി ഒക്കെ ആർക്കെടുത്തു കൊടുത്തു എ പി രാജേഷിന് കൊടുത്തു അഡ്വക്കേറ്റ് പി എം മുഹമ്മദ് റിയാസ് പൊതുമരാമത്തും ടൂറിസവും പി പ്രസാദ് കൃഷി പ്രസാദ് ഏതാണ് കൃഷിയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ എ പി രാജീവ് നിയമമന്ത്രിയും വ്യവസായ മന്ത്രിയും പി രാജീവ് വി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിലെ നൈപുണ്യം പൊതുവിദ്യാഭ്യാസവും തൊഴിൽ മന്ത്രിയും ശിവൻകുട്ടി പി എൻ വാസവൻ സഹകരണം തുറമുഖം സഹകരണവും തുറമുഖവും ആർക്കും കൊടുത്തു വി എൻ വാസവന് സഹകരണവും തുറമുഖവും കൊടുത്തു അല്ലേ പിന്നെ നമുക്ക് ഇപ്പോഴത്തെ രാധാകൃഷ്ണൻ മാറിയപ്പം ദേവസ്വം ബോർഡ് വകുപ്പും കൂടെ കൊടുത്തു ദേവസ്വം ബോർഡിന്റെ കേളുവിന് പട്ടികജാതി പട്ടികവർഗം മാത്രം കൊടുത്തിട്ട് ദേവസ്വം ബോർഡ് കൊടുക്കുകയും പിന്നെ ഈ പാർലമെന്ററി അഭയകാരം തന്നെ എം പി രാജേഷ് ചെയ്തു കുടുംബക്ഷേമം സജി ചെറിയൻ സാംസ്കാരികവും മത്സ്യബന്ധനം ഫിഷറീസ് ഫിഷറീസ് ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പ് ഗതാഗതം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എ എം ഷംസീർ സ്പീക്കർ ചിറ്റം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ ഡെപ്യൂട്ടി രജിസ്ട്രേഷൻ സ്പീക്കർ അപ്പം ആ കേളൂന് കൊടുത്തത് വകുപ്പ് ഏതാണ്ട് പുതിയതായിട്ട് അത് എഴുതാൻ വിട്ടുപോയി കേളൂവിന് കൊടുത്തത് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ്ഗ ക്ഷേമ വകുപ്പ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ എന്ന് നോക്കിയപ്പം നമ്മൾ നേരത്തെ എഴുതിയതാ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ അത് വീണ്ടും അതിൻ്റെ കൂട്ടത്തി അങ്ങ് എഴുതിയതേ ഉള്ളൂ വന്നെന്നേ ഉള്ളൂ അത് ഒന്നും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേരേ അടുത്തത് ഇന്ത്യയിലെ കനികളെ കുറിച്ച് പറയാം ഇന്ത്യയിലെ പ്രധാന വജ്രക്കനിയുടെ പേര് പന്നയാണ് ഇന്ത്യയിലെ പ്രധാന വജ്രക്കനി പന്ന മധ്യപ്രദേശിൽ ഇന്ത്യയുടെ വജ്രക്കനി ഏതാണ് പന്ന മധ്യപ്രദേശ് ഇന്ത്യയുടെ പ്രധാന ചെമ്പുകനി കേത്രി ചെമ്പുകനി കേത്രി രാജസ്ഥാൻ ഇന്ത്യയിലെ പ്രധാന വജ്രക്കനി പന്ന മധ്യപ്രദേശ് ചെമ്പുകനി ഏതാണ് കേത്രി രാജസ്ഥാൻ ജാതുഗുട ഇന്ത്യയുടെ കനി ഇന്ത്യയുടെ യുറൈനിയം കനി ഏതാ ജാതുഗുഡ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൽക്കരിക്കനി ജാറിയ കൽക്കരിക്കനി ഏതാണ് ജാ റിയ ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി കനി റാണിഗഞ്ച് റാണിഗഞ്ച് പശ്ചിമ ബംഗാൾ പഴയ കൽക്കരി കനി റാണിഗഞ്ച് പശ്ചിമ ബംഗാൾ പശ്ചിമബംഗാൾ കോളാറംഹട്ടിയും സ്വർണക്കനി കർണാടക അപ്പൊ പന്ന വജ്രക്കനി കേത്രി ചെമ്പുകനി ജാതുഗുട കനി അതുപോലെ ജാറിയ കൽക്കരി കനി വലുത് റാണിഗഞ്ച് കൽക്കരി കൽക്കരിക്കനി പഴയത് കോളാറുംഹട്ടിയും സ്വർണക്കനി കർണാടകയാണ് അടുത്ത ബൈലാദിയ ഇരുമ്പൈര് കനി ബൈലാദിയ മറന്നു പോരുതേ ഇരുമ്പൈര് ഛത്തീസ്ഗഡിൽ മയൂർ ഫഞ്ച് ഇരുമ്പൈരാണ് സുന്ദർഗഡ് ഇരുമ്പൈരാണ് അപ്പം ബൈലാദിയ മയൂർ ഫഞ്ച് സുന്ദർഗഡ് ഇരുമ്പ് ബെലംകീർ ബോക്സൈറ്റ് ഒഡീഷ മുംബൈ ഹൈ എണ്ണപ്പാടം ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ അല്ലേ മഹാരാഷ്ട്രയിലെ പഴയ എണ്ണപ്പാടം കണ്ടോ ദിഗ്ബോയി ആസാമിലാണ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴയ എണ്ണപ്പാടം എണ്ണക്കനി ആസാമിലെ ദിഗ്ബോയ് വലുതേതാണ് ആസാമിലെ മുംബൈ ഹൈ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് അപ്പം വലിയ കൽക്കരിപ്പാടം ഏതാ ജാറിയ ജാർഖണ്ഡ് ചെറുത് പഴയത് അത് റാണിഗഞ്ച് പശ്ചിമ പശ്ചിമബംഗാൾ അത് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ അപ്പൊ ഉത്തോലകങ്ങൾ നോക്കുക ഉത്തോലകങ്ങൾ അതായത് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢതെന്തു ഉത്തോലകം ജസ്റ്റ് ബേസ് ദാരം രോധം രക്തം എന്നാണ് നമ്മൾ പറയുന്നത് അതായത് ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ദൃഢതെന്തു ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ സാധ്യതയുള്ള കഴിവുള്ള ഒരു ദൃഢതെന്തുണ്ടാണ് ഉത്തോലകം ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം യജ്ഞമെന്നും ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലത്തെ രോധമെന്നും ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആർക്കമണീസുമാണ് അപ്പൊ ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം ഏതാണ് യജ്ഞം ഇത് കണ്ട ധാരം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢതെന്തു അത് ധാരം പിന്നെ നോക്കിയ എന്താണ് രോ യത്നം ഉത്തോലകത്തിലേക്ക് നാം പ്രയോഗിക്കുന്നത് യജ്ഞം ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്നത് രോധം ഉത്തോലകതത്വം ആവിഷ്കരിച്ചത് ആരാ ആർക്കമഡീസ് ഒന്നാം വർഗം ആര് നടുക്ക് വരുന്നു ധാരം നടുക്ക് വന്നാൽ ഒന്നാം വർഗം ഈ ഒരു മോഡൽ പഠിച്ചു വെച്ചിരിക്കണേ ധാരം നടുക്ക് വന്നാൽ ആരാണ് ഒന്നാം വർഗം കത്രിക കപ്പി ത്രാസ് പ്ലയേഴ്സ് നെയ്ൽപുള്ളർ സീസോ പാരക്കോല് ഇതൊക്കെ ഉത്തോലക കത്വത്തിന് ഉദാഹരണമാണ് കത്രിക കപ്പി ത്രാസ് പ്ലയേഴ്സ് നെയ്പ്പുള്ളർ സീസോ രണ്ടാം വർഗം നാരങ്ങ ി മോട്ടിൽ ഓപ്പണർ പേപ്പർ കട്ടർ ബാരോ ഇതൊക്കെ രണ്ടാം മൂന്നാം ചവണ ചൂണ്ട ഐസ്റ്റോങ്സ് ഇതൊക്കെ മൂന്നാം വർഗത്തിന് ഉദാഹരണമാണ് ചലന നിയമങ്ങൾ നോക്കാം ചലന നിയമങ്ങൾ വസ്തുക്കളുടെ ചലനത്തെ കുറിച്ച് വസ്തുക്കളുടെ ചലനത്തെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ചും പഠനം നടത്തിയ ആദ്യ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയ ചലനത്തെ കുറിച്ചുള്ള മൂന്ന് നിയമങ്ങൾ ആവിഷ്കരിച്ച വ്യക്തി ഐസക് ന്യൂട്ടനാണ് ഐസക് ന്യൂട്ടൻ അടുത്തത് ഒന്നാം ചലന നിയമം അസന്തുലിതമായ ഒരു ഭാഗ്യബലം പ്രവർത്തിക്കെടുത്തോളം കാലം ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലോ സമാന ചലനത്തിലോ തുടരാവുന്നതാണ് പ്രധാനമായിട്ടും വസ്തുക്കളുടെ ജഡത്തം ഇത് തന്നെ എപ്പോഴും ചോദിക്കുന്നത് വസ്തുക്കളുടെ ജഡത്തം അല്ലെങ്കിൽ ജഡത്തം ബലം എന്നിവ നൽകിയിരിക്കുന്ന ഉദ ഏത് നിർവചനത്തിലാണ് ഒന്നാം ചലന നിയമം ജഡത്തിനത്തിനും ജഡത്തവും ബലവും ഒക്കെ നിർവചനം നൽകിയിരിക്കുന്നത് എത്രാം ചലന നിയമം ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമമൊക്കെ ഒരു വസ്തുവിനുണ്ടാകുന്ന ആ വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ അനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബല ബലത്തിന്റെ നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം ബാഹ്യബലത്തിന്റെ ദിശയിലുമായിരിക്കും ഇത് പറയുന്നതാണ് ബലത്തിന്റെ സമവാക്യവുമായി ബന്ധപ്പെട്ട് എഫ് ഇൻ ടു എം ഇൻ ടു എച്ച് എന്ന് പറയുന്നത് എം ഇൻ ടു എന്ന് പറയുന്നത് അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക അത് സയൻസ് നല്ലോണം പഠിപ്പിച്ചവർക്ക് അറിയാം എനിക്ക് അത്ര ഡീപ്പായിട്ട് പറയാൻ അറിഞ്ഞുകൂടെ ചലന നിയമങ്ങളെ കുറിച്ചുള്ള ആ പോയിന്റുകൾ ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ ഞാൻ പിന്നെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുവന്നതാ മൂന്നാം ചലന നിയമം ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അതാണ് മൂന്നാം ചലന നിയമം എക്സാമ്പിൾ കണ്ടോ റോക്കറ്റ് മേൽപോട്ട് കുതിക്കുന്നു കരയിൽ നിന്നും വള്ളത്തിലേക്ക് കയറുമ്പോൾ വള്ളം തെന്നി മാറുന്നു അല്ലേ റോക്കറ്റ് മേൽപോട്ട് കുതിക്കുന്നതും കരയിൽ നിന്നും വള്ളത്തിലേക്ക് കയറുമ്പോൾ വള്ളം തെന്നി മാറുന്നതും പിന്നെ വെടി തോക്ക് വെടി പെട്ടിക്കുമ്പോൾ ബാക്കിലോട്ട് അടിക്കുന്നതും അതും മൂന്നാം ചലന നിയമമാണ് ഓർത്തു ഓർത്തുവച്ചിരിക്കുക അടുത്ത ധാരാതലീയ ഭൂപടങ്ങളിലെ നിറങ്ങൾ ഒന്ന് നോക്കാം നിറങ്ങൾ അക്ഷാംശം രേഖകൾ രേഖാംശ രേഖകൾ വരണ്ട ജലാശയങ്ങൾ റെയിൽവേ പാതകൾ ടെലഫോൺ ടെലഗ്രാം ലൈനുകൾ അതിർത്തി രേഖകൾ ഇവർക്കെല്ലാം കറുപ്പാണ് കൊടുക്കേണ്ടത് ആർക്കൊക്കെയാ അക്ഷാംശ രേഖാംശ രേഖകൾ വരണ്ട ജലാശയങ്ങൾ റെയിൽവേ പാതകൾ ടെലഫോൺ ടെലഗ്രാം ലൈനുകൾ അതിർത്തി രേഖകൾക്ക് സമുദ്രങ്ങൾ നിറ നദികൾ കുളങ്ങൾ കിണറുകൾ ജലാശയം മൊത്തം നീലയം കൊടുക്കുക പിന്നെ വനം പുൽമേട് മരങ്ങൾ കുറ്റിച്ചെടികൾ ഫലവൃക്ഷങ്ങൾക്കെല്ലാം പച്ച കൊടുക്കുക കൃഷിസ്ഥലോ ആവർത്തിക്കുന്നത് കൃഷിസ്ഥലത്തിന് കൊടുത്തിരിക്കുന്ന നിറം ഏതാണെ ധാരാതീയ ഭൂപടത്തിൽ മഞ്ഞ തരിശു ഭൂമിക്ക് വെള്ള പാർപ്പിടം റോഡ് പാതകൾ ഗ്രിഡ് ലൈൻ അതിന് ചുവപ്പാണ് പാർപ്പിടം റോഡ് പാതകൾ ഗ്രിഡ് ലൈൻ ചുവപ്പ് കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണിൽ കൂ മണൽ കൂനകളൊക്കെ തവിട്ട് നിറത്തിലാണ് കൊടുക്കുന്നത് ഏതാണ് തവിട്ട് നിറം അപ്പം കൃഷിഭൂമി ഏതാണ് മഞ്ഞ നിറമാണ് കൃഷിഭൂമി എന്ന് പറയുന്നത് അടുത്തതും എളുപ്പമുള്ള ഒരു ടോപ്പിക് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് ഫാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചത് വിജയരാഘവ ആചാര്യ ആ സമയത്ത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആരാണ് വിജയരാഘവ ആചാര്യ അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഇമ്പോർട്ടന്റ് പഠിച്ചത് ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ആ സമയത്ത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആരാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് വിജയരാഘവ ആചാര്യ അമ്പത്തിമൂന്ന് ഡിസംബറിൽ ജവഹർലാൽ നെഹ്റു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു അന്നത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു ആണ് ഇത് നിയമിക്കുന്നത് അങ്ങനെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അസഫ് അലി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന നമ്മുടെ ഫസൽ അലി ഫസലി ഉൾപ്പെടുന്ന ആരൊക്കെയാണ് മൂന്ന് പേർ മൂന്ന് പേര് ആരൊക്കെയാണ് ഫസൽ അലി പണിക്കർ അഥവാ സർദാർ കെ എം പണിക്കർ എച്ച് എൻ ഖുസ്റു അല്ലെ എച്ച് എൻ ഖുസ്രുവിന്റെ സംഘടന എന്നാണ് ചോദിച്ചായിരുന്നു സേവാ സമിതി സേവാ അപ്പം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മൂന്ന് പേരാരൊക്കെയുടെ ഫസൽ അലിപ്പ സർദാർ കെ എം പണിക്കർ എച്ച് എൻ ഖുസ്റു ഇവരായിരുന്നു മൂന്ന് പേര് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ഉണ്ടായ മലയാളി സർദാർ കെ എം പണിക്കരാണ് ഫസലി കമ്മീഷൻ റിപ്പോർട്ട് വന്നത് ഏതു വർഷം റിപ്പോർട്ട് സമർപ്പിച്ചത് അമ്പത്തഞ്ച് സെപ്റ്റംബർ മുപ്പതിന് അങ്ങനെ പതിനാറ് സംസ്ഥാനങ്ങളും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ആദ്യമായിട്ടുണ്ടാകുന്നത് പതിനാല് സംസ്ഥാനങ്ങളും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ആദ്യമായി അവ അവര് റിപ്പോർട്ട് സമർപ്പിച്ചത് പതിനാറ് സംസ്ഥാനങ്ങളും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളും പിന്നെ അവരെന്തായി സംസ്ഥാന പുനഃസംഘടന നിയമം നിലവിൽ വന്നത് കണ്ടോ അമ്പത്താറ് നവംബർ ഒന്ന് പ്രകാരം ഭരണഘടനയുടെ മൂന്ന് നാല് ആർട്ടിക്കിൾ പ്രകാരമാണ് വരുന്നത് അങ്ങനെ നിലവിൽ വരുമ്പോൾ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇത് ഇമ്പോർട്ടന്റ് കേട്ടോ അപ്പൊ അലി കമ്മീഷൻ പ്രകാരം സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ വന്നു പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇനി ഒരു പതിനഞ്ചാമത്തെ ആയിട്ട് ഒരു സംസ്ഥാനം വരുന്നത് അറുപതില് ഗുജറാത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഗുജറാത്തിലാണ് വരുന്നത് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യമായി നിരാഹാരം കടന്ന വ്യക്തി ആരാ പോറ്റി ശ്രീരാമലു നിരാഹാരം കടന്ന വ്യക്തി പോറ്റി ശ്രീരാമലു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ അമരജീവി എന്നല്ലേ അദ്ദേഹത്തെ വിളിക്കുന്നത് ആണ് അമ്പത്തെട്ട് ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു തുടർന്ന് അമ്പത്തിമൂന്ന് ഒക്ടോബർ ഒന്നിന് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി എന്ത് വന്നു ആന്ധ്ര ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ആന്ധ്രാ സംസ്ഥാനം വന്നു എന്ന ആന്ധ്ര വരുന്നത് അമ്പത്തിമൂന്ന് ഒക്ടോബർ ഒന്നിന് അന്ന് ആന്ധ്രയുടെ തലസ്ഥാനം കുർണൂലാണ് പിന്നെ ആന്ധ്ര സംസ്ഥാനം അമ്പത്തി ആറിൽ ആന്ധ്രാപ്രദേശ് എന്നാക്കി അപ്പോൾ സംസ്ഥാനം തലസ്ഥാനം എന്തായി അപ്പോൾ തലസ്ഥാനം നമുക്ക് ഹൈദരാബാദ് ആക്കി മാറ്റി അപ്പോൾ എന്തായി ഹൈദ്ര ഇപ്പോ തലസ്ഥാനം വിശാഖപട്ടണം മാറ്റി വീണ്ടും അമരാവതി ആയി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ എന്തായി മാറി അമരാവതി ആകുന്നു എന്ന് പറയുന്നുണ്ട് പുതിയ തലസ്ഥാനം അമരാവതി നേരത്തെ വിശാഖപട്ടണമായിരുന്നു ആന്ധ്രാ സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ടി പ്രകാശം ആന്ധ്ര കണ്ടോ ഈ വരി തെറ്റരുത് ആന്ധ്രാ സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ടി പ്രകാശോ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ആന്ധ്ര കേസരി എന്ന് വിളിക്കുന്നത് ടി പ്രകാശത്തെയാണ് ആന്ധ്ര കേസരി എന്ന് വിളിക്കുന്ന ടി പ്രകാശത്തെയാണ് അമ്പത്താറ് നിലവിൽ വന്ന പതിനാല് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ആന്ധ്രാപ്രദേശ് ആസാം ബീഹാർ ബോംബെ ജമ്മു കാശ്മീർ കേരളം മധ്യപ്രദേശ് മദ്രാസ് മൈസൂർ ഒഡീഷ പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ ഇത്രയാണ് അന്ന് വന്ന പതിനാല് സംസ്ഥാനങ്ങൾ ബാക്കി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി മണിപ്പൂർ ത്രിപുര ആൻഡമാൻ നിക്കോബാർ ഹിമാചൽ പ്രദേശ് ലിഖിസ് ലിഖിഡ് മിനിക്കോയി ആമണ്ടി ദ്വീപുകൾ ഇതെല്ലാമാണ് അന്ന് കേന്ദ്രഭരണ പ്രദേശമായത് രണ്ടും തൊട്ടൊന്ന് വായിച്ചു വിട്ടേക്കണേ വായിച്ചു വിടുക ചിലപ്പോൾ ഓപ്ഷനിലേക്കാണ് മേഘങ്ങളെക്കുറിച്ച് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാത്രം കുറിച്ച് തന്നിട്ടുണ്ട് നോക്കെ ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമേത് ക്യുമിലാസ് ആകാശത്ത് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ക്യുമിലാസ് ആകാശത്ത് കോളിഫ്ലവറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് ക്യുമുലസ് പ്രധാന കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘവും ക്യുമുലസ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യുമിലസിന്റെ എന്തൊക്കെ ചോദ്യങ്ങളാണ് ആകാശത്തെ പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്തെ ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ ആകാശത്തെ കോളിഫ്ലവറിൻ്റെ ആകൃതിയിൽ പ്രധാന കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘമേതാണ് ക്യുമിലസ് മേഘങ്ങളാണ് തിരച്ചീനമായ ഷീറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പാളികളെ പോലെ കാണപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘമാണ് ഷീറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പാളികളെ പോലെ കാണപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘമാണ് ആകാശത്ത് ചാരനിറം നൽകുന്നതും സ്ട്രാറ്റസ് മേഘമാണ് മൂടൽ മഞ്ഞായി മാറുന്ന മേഘം ഏതെന്ന് ചോദിച്ചാലും സ്ട്രാറ്റസ് ആണ് പക്ഷികളുടെ തൂവൽ കെട്ടുകൾ പോലെ സിറസ് കാണാം കൈച്ചൂലിന്റെ ആകൃതിയും പക്ഷികളുടെ തൂവൽ കെട്ടും സിറസ് ആണ് കുതിരവാലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘം എന്ന് ചോദിച്ചാലും സിറസ് പറയാം സൂര്യാസ്തമയങ്ങളിൽ ആകാശ ദീപ്തവർണ്ണമായിട്ട് വർണ്ണമായിട്ട് കാണപ്പെടുന്നതും സിറസ് ആണ് പക്ഷികളുടെ തൂകൽക്കെട്ടുകൾ പോലെ കൈച്ചൂലിന്റെ ആകൃതിയിൽ കുതിരവാലിന്റെ ആകൃതിയിൽ സൂര്യാസ്തമയങ്ങളിൽ ആകാശദീപ്ത വർണ്ണമായിട്ടൊക്കെ കാണപ്പെടുന്ന ഏതാ സിറസ് ആണ് മഴമേഘങ്ങൾ മേഘങ്ങൾ നിംബോസ്ട്രാറ്റസ് ഇടിമേഘങ്ങൾ ക്യുമുലോ നിംബസ് മഴ ഏതാ ഇത് രണ്ട് നല്ലോണം അങ്ങ് പഠിച്ചേക്കണേ മഴമേഘങ്ങൾ നിംബോസ്ട്രാറ്റസ് ഇടിമേഘങ്ങൾ ഏതാ ക്യുമുലോ നിംബസ് ആണ് ഇടിമേഘങ്ങൾ ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്നത് ആൾട്ടോ ക്യുമുലസ് കൊടുങ്കാറ്റിനെ സൂചിപ്പിക്കുന്നതും ആൾട്ടോ ക്യുമുലസ് ആണ് ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്നത് ആൾട്ടോ ക്യുമുലസ് കൊടുങ്കാറ്റിനെ സൂചിപ്പിക്കുന്ന മേഘം ഏതാണ് ആൾട്ടോ ക്യുമുലസ് ആണ് മീൻ ചെതുമ്പലിൻ്റെ ആകൃതിയിൽ സീറോ ക്യുമുലസ് സിറോ ക്യുമുലസ് അതുപോലെ സൂര്യൻ്റെയും ചന്ദ്രന്റെയും ചുറ്റുമായി പ്രകാശത്തിന്റെ ഒരു പരിവർത്തം സൃഷ്ടിക്കുന്നത് സീറോ സ്ട്രാറ്റസ് ആണ് സൂര്യനും ചന്ദ്രനും ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്നത് സീറോസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു ഇത്രയാണ് ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് കുഴപ്പമില്ലല്ലോ മേഘങ്ങൾ കുറച്ച് നല്ല പോയിന്റ് ഉണ്ട് എൽ ഡി സിക്ക് ഒക്കെ മുമ്പ് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു പോകുക പരീക്ഷ എടുക്കുന്ന സമയമാണെങ്കിൽ ഒന്ന് പോകുക പിന്നെ മറ്റ് ജില്ലക്കാരെങ്ങനെയും പതുക്കെ എഴുതിയെടുത്ത് ഒന്ന് പെർഫെക്റ്റ് ആക്കി പോകും എല്ലാം കൂടെ ഒന്നൊന്നും കവർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകുക ഇതൊക്കെ വരണേ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ അടുത്ത രാഷ്ട്രപതിയുടെ വീറ്റോ പവർ വീറ്റോ ഓഫ് പറിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്ര ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് വീറ്റോ 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 പവർ എത്ര മൂന്ന് തരത്തിലുള്ളത് എന്താണ് പാർലമെന്റ് നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം അപ്പൊ മൂന്ന് തരത്തിലുള്ള വീറ്റോ അധികാരം ഒന്ന് വീറ്റോ എന്താണ് പാർലമെന്റ് പാസാക്കുന്ന ബില്ല് നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം വീറ്റോ വീറ്റോ സസ്പെൻസീവ് രണ്ടാമത്തെ ഒരു ബില്ല് പുനഃപരിശോധനക്കായി തിരിച്ചയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം തിരിച്ചയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം സസ്പെൻസീവ് പക്ഷേ ഇത് ധനകാര്യ ബില്ലിന്റെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പാവില്ല ആവില്ല അടുത്തത് പോക്കറ്റ് വീറ്റോ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയക്കുന്ന ബില്ലുകൾ തടഞ്ഞു വയ്ക്കാനുള്ള അധികാരം രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയക്കുന്ന ബില്ലുകൾ തടഞ്ഞു വയ്ക്കാനുള്ള അധികാരം പോക്കറ്റ് വീറ്റോ പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച രാഷ്ട്രപതി ഗാനി സെയിൽസിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ഉപയോഗിച്ചു ഭേദഗതി ബില്ലായിരുന്നു പോക്കറ്റ് വീറ്റോയിൽ അതുപോലെ സസ്പെൻസീവ് വീറ്റോ പ്രയോഗിച്ച രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് രണ്ടായിരത്തി ആറിലെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ബില്ലിൽ അത് ഉപയോഗിച്ചായിരുന്നു ഓക്കെ അത്രയാണ് വീറ്റോ പവർ വീറ്റോ പവറിന്റെ ആർട്ടിക്കിൾ എത്രയാണ് നൂറ്റി പതിനൊന്നാണ് വീറ്റോ പവറിന്റെ ആർട്ടിക്കിൾ എത്ര എന്ന് വെച്ചിട്ടുണ്ട് അബ്സലൂട്ട് വിറ്റോ സസ്പെൻസിറ്റോ വീറ്റോ പവർ എന്ന് പറയുന്നത് അബ്സലൂട്ട് വിറ്റോ സസ്പെൻസീവ് വിറ്റോ മൂന്നാമത്തത് മൂന്നാമത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോക്കറ്റ് വീറ്റോ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയക്കുന്ന ബില്ലുകൾ തടഞ്ഞു വയ്ക്കാനുള്ളതാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് പഠിച്ചു വയ്ക്കണേ അടുത്തത് പുൽമേടുകൾ ഡൗൺസ് ഓസ്ട്രേലിയ എവിടെയാണ് കാണപ്പെടുന്നത് ഓസ്ട്രേലിയ പ്രയറീസ് പുൽമേട് വടക്കേ അമേരിക്ക സ്റ്റെപ്പിസ് റഷ്യ അല്ലെങ്കിൽ യൂറോപ്പ് സാവന്ന ആഫ്രിക്ക കാമ്പോസ് ബ്രസീൽ പാമ്പാസ് അർജന്റീന വെൽട്ട് ദക്ഷിണാഫ്രിക്ക ലാനോസ് വെൻസുല പുസ്താസ് ഹങ്കറി ആദ്യത്തെ നാലെണ്ണം വെരി വെരി ഇമ്പോർട്ടൻറ്റ് സാവന്നയക്കെ എപ്പോഴും ചോദിക്കും കേട്ടോ ഏതൊക്കെയാ ഡൗൺസ് എവിടെ ഡൗൺസ് ഓസ്ട്രേലിയ പ്രയറീസ് വടക്കേ അമേരിക്ക സ്റ്റേപ്പിസ് യൂറോപ്പ് എന്ന് പറയുന്നത് റഷ്യ സാവന്ന ആഫ്രിക്ക കാമ്പോസ് ബ്രസീൽ കാമ്പോസ് പഠിക്കണേ പാമ്പാസ് അർജന്റീന പഠിച്ചിട്ട് പോണേ സാവന്നയുടെ സാവന്ന ആഫ്രിക്ക അടുത്തത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതി എൺപത്താറാം ചോദിക്കാറില്ലേ നിങ്ങൾക്ക് ആ അങ്ങ് പഠിച്ചിട്ട് പോണേടേ ഭേദഗതി എഴുപത്തി ഒന്ന് എഴുപത്തിയാല് എൺപത്താറോ എന്നൊക്കെ ചോദിക്കുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മൗലികാവകാശം നിർദ്ദേശകതത്വം മൗലിക കർത്തവ്യം മൂന്നെണ്ണം ഇതാണ്ട് മൗലികാവകാശം നിർദ്ദേശകഥത്വം മൗലിക കർത്തവ്യം ഈ മൂന്നെണ്ണത്തിലാണ് മാറ്റം വന്നത് എന്തൊക്കെയാണ് നോക്കട്ടെ കൊണ്ടുവന്നത് എ വി വാജ്പേയി വരുന്ന സമയത്തെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമാണ് വിദ്യാഭ്യാസ ഭേദഗതി കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് എ പി ജെ അബ്ദുൾ

മാർഗനിർദ്ദേശക തത്വത്തിൽ ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ചിൽ ഭേദഗതിയേ നാൽപ്പത്തഞ്ചിൽ ആറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കണ്ടേ അങ്കമനവാടി പോകുന്നതും കൊച്ചുകുട്ടികളുടെ സംരക്ഷണം അത് നൽകണമെന്ന് അനുശാസിക്കുന്ന വിദ്യാഭ്യാസവും സംരക്ഷണവും കൊടുക്കണമെന്ന് അനുശ അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ചിൽ ഭേദഗതി വരുത്തി അതെവിടെയാണ് നിർദ്ദേശക തത്വത്തിൽ മറ്റേത് പറഞ്ഞതോ മൗലികാവകാശത്തിലാണ് അടുത്തത് ഓക്കെ മൗലിക കടമയിൽ അമ്പത്തൊന്ന് എ കെ മൗലിക കടമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അമ്പത്തൊന്ന് എ ആണ് അതിൽ അമ്പത്തൊന്ന് എ കെ ആണ് മൗലിക കടമയിൽ അമ്പത്തൊന്ന് എ അതായത് ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ കെ യിൽ ഭേദഗതി എഴുതി എന്താണ് അതെന്ന് അതൊന്നോക്കെ ആറിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാവിൻ്റെ കടമയാണെന്ന് പതിനൊന്നാമത്തെ കടമയായിട്ട് നമുക്ക് മൊത്തം എത്ര കടമയുണ്ട് മൗലിക കർത്തവ്യം പതിനൊന്നെണ്ണമാണ് അതിൽ പതിനൊന്നാമത്തെ കടമയായിട്ടാണ് ഏത് വരുന്നത് അമ്പത്തൊന്ന് എ കെ മറന്നു വരുന്നത് ആർട്ടിക്കിൾ ആറിനും അമ്പത്തിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ആരുടെ കടമയുടെ രക്ഷിതാവിന്റെ ഘടകം അപ്പൊ എന്ന് പറഞ്ഞ മൗലിക അവകാശത്തിൽ ഇരുപത്തി എ നിർദ്ദേശക തത്വത്തിൽ നാപ്പത്തി അഞ്ച് മൗലിക കർത്തവ്യത്തിലേതാ അമ്പത്തൊന്ന് എ കെ ആണ് വരുന്നത് അടുത്ത ലോക വിപ്ലവങ്ങൾ വർഷങ്ങൾ ലോക വിപ്ലവങ്ങൾ വർഷങ്ങൾ മഹത്തായ വിപ്ലവം നടന്നതെന്ന് മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് അല്ലേ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഫ്രഞ്ച് വിപ്ലവം എന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് അപ്പോൾ മഹത്തായ വിപ്ലവം ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എഴുപത്തി ആറ് ഫ്രഞ്ച് വിപ്ലവം എൺപത്തി ഒമ്പത് ചൈനീസ് വിപ്ലവം പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ചൈനീസ് വിപ്ലവം അതത് റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവം എന്നാൽ പതിനേഴ് ഒന്നാം ലോഹമായുദ്ധം പതിനാല് മുതൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ടിൽ ഏതാണെ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ചൈനീസ് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് റഷ്യൻ വിപ്ലവം പതിനേഴ് ഒന്നാം ലോഹമായുധം പതിനാല് മുതൽ പതിനെട്ട് വരെ രണ്ടാം ലോഹമായുദ്ധം മുപ്പത്തി മുതൽ നാൽപ്പത്തി വരെ പിന്നെ പ്രധാനപ്പെട്ട മറ്റു വർഷങ്ങൾ മാവോ മാവോസെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനീയ ജനകീയ റിപ്പബ്ലിക്കായ ആയ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് ചൈന ജനകീയ റിപ്പബ്ലിക്ക് ഇതൊന്ന് പഠിച്ചു വെക്കണേ ജനകീയ ലോങ് മാർച്ച് നടത്തിയത് ലോങ് മാർച്ച് മാവോസം മുപ്പത്തിനാല് ലോങ് മാർച്ച് ചൈനയിൽ നടത്തിയത് മുപ്പത്തിയാല് ബോക്സർ കലാപം ചൈനയിൽ നടന്നത് ആയിരത്തി തൊള്ളായിരം മഞ്ജു രാജവംശത്തിനെതിരെ ആയിരത്തി തൊള്ളായിരം കറുപ്പ് യുദ്ധം ചൈനയിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി രണ്ട് അമ്പത്തി ആറ് അറുപത് അമ്പത് അറുപത് അല്ലെങ്കിൽ അമ്പത്തി ആറ് അറുപത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് നാപ്പത്തിരണ്ടാണ് ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത് ചൈനയിലാണ് അതത്രയും അടുത്തോ രക്തരൂഷിത ഞായറാഴ്ച റഷ്യയില് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് രക്തരൂഷിത ഞായറാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വാട്ടർലു യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് നെപ്പോളിയനും ഡൂക്കോ വെല്ലിംഗ്ടൺ അല്ലെങ്കിൽ വെല്ലസ്ലി സ്ലീപ്പർ ഫുഡ് ഡൂക്കോ വെല്ലിംഗ്ടനും തമ്മിൽ നടന്നതാണ് ഏതാണ്ട് നമ്മുടെ വാട്ടർലു യുദ്ധം നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമല്ലേ അല്ലേ വാട്ടർലു യുദ്ധം വാട്ടർലു യുദ്ധം ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടി ബോസ്റ്റൺ ടീ പാർട്ടിയല്ലേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അമേരിക്ക അമേരിക്കൻ ഭരണഘടന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ അമേരിക്കയിൽ ഒരു ഭരണഘടന വരുന്നത് എൺപത്തി ഒമ്പതിലാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എഴുപത്തി ഫിലാഡൽഫിയ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എഴുപത്തി അഞ്ച് ഫിലാഡൽഫിയയിലാണ് പാരീസ് ഉടമ്പടി എന്താ പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് അപ്പൊ എഴുപത്തി മൂന്നിൽ ബോസ്റ്റൻ ടി പാർട്ടി എഴുപത്തിയാറിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച പാരീസ് ഉടമ്പടി എൺപത്തി മൂന്നിൽ പേൾ ഹാർബർ ആക്രമണം നല്ലൊരു പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അമേരിക്കയുടെ ഹവായി ദ്വീപ് നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു ജപ്പാൻ ആക്രമിച്ചത് ഹിരോഷിമയിൽ അണുബോംബ് നാപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിനും നാഗസാക്കിയിൽ അണുബോംബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒൻപതിനുമാണ് ഇനി ഒന്നാം ലോഹം ഹാദില്ലാ സഖ്യഹർഷികൾ എന്ന് പഠിച്ചു വെച്ചാല് ത്രികഷി സഖ്യവും ത്രിഘർഷി സൗഹാർദ്ദവും ത്രികഷി സഖ്യവും ത്രിഘഷി സൗഹാർദ്ദവും ജർമ്മനി ഇറ്റലി ആസ്ട്രിയ ഹംഗറി ജർമ്മനി ഇറ്റലി ആസ്ട്രിയ ഹംഗറി ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ആരൊക്കെയടേ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ത്രികക്ഷി സഖ്യം പരാജയപ്പെട്ടു ജർമ്മനി ഇറ്റലി ആസ്ട്രിയ ഹംഗറി ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ അടുത്ത രണ്ടാലോ ഹോമായുദ്ധത്തിലെ സൈനിക സഖ്യങ്ങൾ അച്ചുതണ്ഡ സഖ്യവും സർവ സഖ്യശക്തികളും ജർമ്മനി ഇറ്റലി ജപ്പാനാണ് അച്യുതണ്ഡ ശക്തികൾ സഖ്യശക്തികൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന സഖ്യശക്തികൾ ഏതൊക്കെയാ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈനയാണ് സഖ്യകക്ഷികൾ റഷ്യൻ വിപ്ലവത്തിലെ രണ്ട് വിഭവങ്ങൾ ബോൾഷബിക്കും മെൻഷെബിക്കും ബോൾഷെബിക്കിൻ്റെ നേതാവ് ലെനിനും ട്രോഡ്സ്കിയുമാണ് ഇതിനെ ഒക്ടോബർ വിപ്ലവമാണ് അവർ നയിച്ചത് മെൻഷെബിക്കുകൾ അല മെൻഷബിക്കിൻ്റെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കിയാണ് ഇതിനെ ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കുന്നു അപ്പോൾ ബോൾഷബിക്കിൻ്റെ നേതാവ് ആരാണ് ലെനിനും ട്രോൾസ്കിയും അത് ഏത് വിപ്ലവാണ് ഒക്ടോബർ വിപ്ലവം മെൻഷബിക്കിൻ്റെ നേതാവ് ആരാ അലക്സാണ്ടർ കെരൻസ്കി അതിന്റെ അതിൻ്റെ ആരാ അത് ഫെബ്രുവരി വിപ്ലവം നേതാവ് അലക്സാണ്ടർ കെരൻസ്കി അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ നിയമപ്രകാരമാണ് വരുന്നത് എന്നാണ് എൺപത്തഞ്ചിലെ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതിയിലൂടെയാണ് ഇത് രൂപീകരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എയും ബിയും ഒക്കെ പഠിച്ചില്ലായിരുന്നു അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം എൺപത്തഞ്ചിലാണ് വരുന്നത് ഭരണഘടനയുടെ ഭാഗം പതിനാല് എ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പം ഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം പതിനാല് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഡേറ്റ് ഏറ്റെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് രൂപീകരിച്ചത് കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത് ഗവർണറുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി കേരളത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കാലാവധി അഞ്ച് വർഷം അറുപത്തഞ്ച് വയസ്സ് അംഗങ്ങൾ ആറ് പേര് കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും ബെഞ്ചുകളുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡിനെ അറിയപ്പെടുന്ന പേരെന്ത് അറിയപ്പെടുന്ന പേരെന്താണ് രജിസ്ട്രാർ എന്ന് അറിയപ്പെടുന്നു ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായരാണ് ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് സി കെ അബ്ദുൾ റഹീമാണ് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേരളത്തിൽ വിവരാവകാശ നിയമം നോക്കാം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ലോകസഭ പാസാക്കിയത് മെയ് പതിനൊന്ന് രാജ്യസഭ മെയ് പന്ത്രണ്ട് രാഷ്ട്രപതി പാസ്സാക്കുന്നത് ജൂൺ പതിനഞ്ച് മെയ് പതിനൊന്ന് മെയ് പന്ത്രണ്ട് ജൂൺ പതിനഞ്ച് ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്താണ് വരുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഈ നിയമം നടപ്പിലാക്കുന്ന അമ്പത്തി അഞ്ചാമത്തെ രാജ്യമാണ് ആ സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് നിലവിൽ വരാൻ കാരണമായ സംഘടന അരുണ റോയിയുടെ കിസാൻ മസ്തൂർ മസ്തൂർ കിസാൻ ശക്തി സംഘത രാജസ്ഥാനിലെ അരുണ റോയിയുടെ കിസാൻ മസ്തൂർ കിസാൻ ശക്തി സംഘത എവിടെയായിരുന്നു രാജസ്ഥാനിലാണ് അല്ലേ ഇതിന്റെ മുൻഗാമി എന്നറിയപ്പെട്ട റിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ടൂ തൗസൻഡ് ടൂ ആണ് ഇത് വരാൻ കാരണമായ സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘത അരുണ റോയിയുടെ നിലവിൽ വന്ന ഡേറ്റ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആദ്യം തമിഴ്നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വന്നു രണ്ടായിരത്തി അഞ്ചിലെ നിയമപ്രകാരം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ് നിയമപ്ര തൊണ്ണൂറ്റി ഏഴിലെ തമിഴ്നാട്ടിൽ വരുന്നു രണ്ടായിരത്തി അഞ്ചിലെ നിയമപ്രകാരം ആദ്യമായിട്ട് വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ പറയണം ആർട്ടിക്കിൾ മൗലികാവകാശം പത്തൊമ്പത് ഒന്ന് എ രണ്ടെണ്ണമാണ് മൗലിക വിവരാവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ കണ്ടോ മൗലികാവകാശം പത്തൊമ്പത് എ ഒന്ന് എ അഭിപ്രായ സ്വാതന്ത്ര്യ വിവരാവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും വിവരാവകാശത്തിലെ ആർട്ടിക്കിൾ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ വിവരാവകാശത്തിന് സ്വാധീനം ചെലുത്തിയ പ്രധാന കേസ് രാജ് നാരായണൻ രാജനാരായണൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് യു പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേസാണ് രാജ്നാരായണൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് യു യു പി ആദ്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച വ്യക്തി ഷാഹീദ് റാസ ബർണി ആദ്യമായിട്ട് അപേക്ഷ സ്വീകരിച്ച സ്റ്റേഷൻ പൂനെയിലെ പോലീസ് സ്റ്റേഷനാണ് വിവരാവകാശ അപേക്ഷ സ്വീകരിച്ച സ്റ്റേഷൻ കേസുകളിൽ ഇടപെടാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് അപേക്ഷകന് ഫീസ് നൽകപ്പെടാ നൽകാൻ ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് എവിടൊക്കെ ഒന്ന് അപേക്ഷകൻ ഒരു വി പി എൽ വ്യക്തിയാണെങ്കിൽ കൊടുക്കണ്ട അപേക്ഷ നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരം നൽകുന്നതിൽ പരാജയപ്പെടുത്തപ്പെട്ടാൽ വിവരം സൗജന്യമായി നൽകാം മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ നൽകി നാൽപ്പത് ദിവസത്തിനുള്ളിൽ വിവരം നൽകിയില്ലെങ്കിൽ വിവരം സൗജന്യമായി ചെല്ലുക അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിൽ വിവരം നമുക്ക് ഫീസ് അടയ്ക്കേണ്ട വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനും വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി വന്നു ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് ഭേദഗതി വന്നു ഇനി കമ്മീഷനുകൾ എങ്ങനെയാ വന്നു ഓർഡർ നമുക്കൊന്ന് നോക്കാം വിവരാവശ്യ കമ്മീഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം വിവരാവശ്യ കമ്മീഷന്റെ പ്രത്യേകത രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ആസ്ഥാനം സി ഐ സി ഭവൻ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് കൊടുക്കേണ്ടതും രാഷ്ട്രപതിക്ക് കാലാവധി മൂന്ന് വർഷം ഇപ്പൊ മൂന്ന് വർഷമാണ് അംഗങ്ങൾ പതിനൊന്ന് പേര് ശമ്പളം രണ്ടര ലക്ഷമുണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എത്ര രണ്ടര ലക്ഷമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ കാലാവധി ശമ്പളം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എ എൻ തിവാരി നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ മുഖ്യ വിവരാവകാശ വിവരാകാശ ആകുന്ന ആദ്യത്തെ വനിത ദീപക് സന്ധു ആദ്യ വനിത ദീപക് സന്ധു രണ്ടാമത്തെ വനിത സുഷമ സിംഗ് അല്ലേ അപ്പൊ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള രണ്ടാമത്തെ വ്യക്തി എ എൻ ഇപ്പോഴത്തെ വ്യക്തി ഹീരാലാൽ സമരിയ മുഖ്യ വിവരാകാശ കമ്മീഷനാവുന്ന ആദ്യ വനിത ആരാണ് ദീപക് സന്തു ആണ് രണ്ടാമത്തെ വനിത സുഷമ സിംഗ് കേരളത്തിന്റെ നോക്കേ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് വന്നു നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് ഗവർണറാണ് അംഗങ്ങൾ പഴയ പോലെ തന്നെ പതിനൊന്ന് പേരുണ്ട് തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ മുഖ്യമന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി മറ്റേ ഇതിൽ എഴുതിയില്ലായിരുന്നോ അല്ലേ പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആ ഒരു ഓർഡർ തന്നെ ഇവിടെ ഞങ്ങൾ പഠിച്ചാൽ മതി ശമ്പളം രണ്ടര ലക്ഷം രൂപ കാലാവധി മൂന്ന് വർഷം ആദ്യ മുഖ്യ വിവരാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആദ്യ മുഖ്യ ബഹരാകാശ കമ്മീഷണറുടെ പാലാട്ട് മോഹൻദാസ് ആണ് നിലവില് വി ഹരിനായർ നിലവിലാരാണ് വി ഹരിനായർ ആണ് വിവരാവശ്യ കമ്മീഷൻ അടുത്ത നോക്കേ കഥാപാത്രങ്ങൾ കൃതികൾ പ്രധാനപ്പെട്ട കൃതികൾ കഥാപാത്രങ്ങൾ ഓരോന്നിനെ കുറിച്ച് അങ്ങ് ഒത്തിരി ആയിട്ട് പറയാൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ അത്രയും സമയം പോവുമല്ലോ എന്ന് ഓർദാണ് ഏറ്റവും പ്രധാന പോയിന്റുകൾ കാണിച്ചിരുന്നത് എം ടി നായരുടെ സേതു സേതു എന്ന കഥാപാത്രം കാലത്തിലെയാണ് കേട്ടോ കാലം അതുപോലെ ഗോവിന്ദൻകുട്ടി എം ടിയുടെ അസുരവിത്ത് ഗോവിന്ദൻകുട്ടി സേതു കാലത്തിലെ ഗോവിന്ദൻകുട്ടി അസുരവിത്ത് പ്രാന്തൻ ബേലായുധൻ എം ടിയുടെ ഇരുട്ടിൻ്റെ ആത്മാവിലെ ഇരുട്ടിന്റെ ആത്മാവ് അപ്പുണ്ണിയും കോന്തുണ്ണീം എം ടിയുടെ നാലുകെട്ടിലാണ് അപ്പം എം ടിയുടെ നാലുകെട്ടിൽ കെട്ടിൽ അപ്പുണ്ണി കോന്തുണ്ണി നാലുകെട്ടില് ആദ്യത്തെ കൃതി ആദ്യത്തെ നോവൽ നാലുകെട്ടാണ് കെട്ടാണ് എം ടിയുടെ കേട്ടോ ആ പ്രാന്തൻ വേലായുധൻ ഇഡിട്ടിന്റെ ആത്മാവ് അതുപോലെ ഗോവിന്ദൻകുട്ടി അസുരവിത്ത് അതുപോലെ ഭീമൻ രണ്ടാം മൂഴം എം ടിയുടെ രണ്ടാം മൂഴം ഭീമൻ വിമല സർദാർജി ബുദ്ധു വിമല സർദാർജി ബുദ്ധു അമർസിങ് ഇതൊക്കെ എം ടി വാസുദേവൻ നായരുടെ മഞ്ഞാണ് കേട്ടോ മഞ്ഞിലെയാണ് എം ടി വാസുദേവൻ നായർ രഘു അമ്മലു രാമൻകർത്ത രഘു അമ്മലു രാമൻകർത്ത മലയാള വേരുകൾ ഇരുമ്പൻ ഇരുമ്പൻ ഗോവിന്ദൻ ഗോവിന്ദൻ നായർ നായർ ഉറുവിന്റെ സുന്ദരികളും സുന്ദരന്മാരുമാണ് കേന്ദ്ര കഥാപാത്രമാക്കി കെ ബാലകൃഷ്ണൻ എഴുതിയതാ ഇനി ഞാൻ ഉറങ്ങട്ടെ രവി അപ്പുക്കിളി മൈമുന മൈമുന ഇതൊക്കെ കസാക്കിന്റെ ഇതിഹാസം ഓ വിജയൻ വെള്ളായിപ്പൻ കടൽ തീരത്ത് ഓ വിജയൻ വെള്ളായിയപ്പൻ കടൽ തീരത്ത് ഓ വി വിജയൻ ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ എസ് ഓ ഒരു തെരുവിൻ്റെ കഥ എസ് കെ പൊറ്റക്കാട് മല്ലൻ മാര നെല്ല് മല്ലനും മാരയും ഏതാണ് നെല്ല് പി വത്സല ദാസൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ പപ്പു ഓടയിൽ നിന്ന് പി കേശവദേവ് ശിവാനി ഗുരുസാഗരം ഒ വി വിജയൻ ഇതെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ് എന്നിട്ട് ഇനി പഠിപ്പിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ റിവിഷൻ നടത്തിയാൽ മതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കി ഒന്ന് റിവിഷൻ നടത്തിയാൽ മതി ക്ലാസിപ്പേർ കയർ തകഴി കയറിലെ നായകനാണ് ക്ലാസിപ്പേർ തകർ തകഴി ബീരാനും മായാനും ഉറൂബിൻ്റെ ഉമ്മാച്ചൂലാണ് ബീരാൻ മായൻ ചുടല അത് നമ്മുടെ തകഴിയുടെ തോട്ടിയുടെ മകൻ കൊക്കാഞ്ചിറം അറിയാം അള്ളാഹിയുടെ പെൺമക്കൾ സാറാ ജോസഫിന്റെ കൊക്കാഞ്ചിറ അറിയാം അതുപോലെ സൂര്യ നമ്പൂതിരിപ്പാട് മാധവൻ പഞ്ചുമേനോൻ ഇതൊക്കെ ഓ ചന്ദുമേനോന്റെ ഇന്ദുലേഖലയാണ് നമ്പൂതിരിപ്പാട് മാധവൻ പഞ്ചുമേനോനൊക്കെ ഓന്ന് കുഞ്ഞേനാച്ചൻ അരനാഴിക നേരം കേട്ടോ പാറപ്പുറത്ത് അഥവാ കെയി മത്തായിയുടെ അരനാഴിക നേരമാണ് കുഞ്ഞേനാച്ചൻ വൈത്തിപ്പട്ടർ ശാരദ ചന്ദുമേനോൻ ശാരദ ചന്ദുമേനോൻ ചേതന ആരാച്ചാർ കെ ആർ മീര നജീബ് ഹക്കിം ജീവിതം ബെന്യാമിൻ മജീദ് സുഹറ ബാല്യകാല സഹി വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ജിതേന്ദ്രൻ മനുഷ്യൻ ഒരാമുഖം സുഭാഷ് ചന്ദ്രൻ ത്രിപുര സുന്ദരി കൊച്ചമ്മ ഹരിപഞ്ചാനനൻ ചന്ദ്രക്കാരൻ ത്രിപുരസുന്ദരി കൊച്ചമ്മ ഹരിപഞ്ചാനനൻ ചന്ദ്രക്കാരൻ ധർമ്മരാജ പി സി വി രാമൻ പിള്ള സി വി രാമൻ വാസവദത്തെ ഉപഗുപ്തയും കടക്ക ഉപഗുപ്തനും കരുണ കുമാരനാശാൻ മാതങ്കി മാനന്ദനും ചണ്ടാല് ബിഷുകി കുമാരനാശാൻ വാസവദത്തെ ഉപഗുപ്തനും കരുണ കുമാരനാശാൻ മാതങ്കി ആനന്ദൻ ചണ്ടാലുഭിഷുകി കുമാരനാശാൻ മദനൻ ലീല ലീല കുമാരനാശാൻ നളിനി ദിവാകരൻ നളിനി കുമാർനാശാൻ മദനൻ ചന്ദ്രികൻ ചന്ദ്രികയും രേമൻ ചങ്ങമ്പുഴ ഒരുവിധം ഫേമസ് ആണല്ലോ എല്ലാം എഴുതിയിരിക്കുന്നത് പഠിച്ചിട്ട് കയറണേ പരീക്ഷ ഹാളിലോട്ട് പഠിച്ചിട്ട് പോകാം ഒളിമ്പിക്സ് ബേസിക് ഒളിമ്പിക്സ് ഒക്കെ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിയാലിൽ ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കാൻ പോയി അല്ലേ അത് പ്രദ വേദി ഫ്രാൻസിലെ പാരീസ് ആണ് മുപ്പത്തി മൂന്നാമതാണ് ഗെയിംസ് വൈസ് ഓപ്പൺ ആപ്തവാക്യം ഗെയിംസ് വൈസ് ഓപ്പൺ വൈഡ് ഓപ്പൺ ഗെയിംസ് വൈഡ് ഓപ്പൺ ചിഹ്നം ചുവന്ന ഫ്രീജിയൻ തൊപ്പികളാണ് കേട്ടോ സുവന്ന ഫ്രീജിയൻ തൊപ്പികൾ എന്താണ് സുവന്ന ഫ്രീജിയൻ തൊപ്പികൾ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രതീകങ്ങളിൽ ഒന്നാണ് ലിബർട്ടി ക്യാമ്പ് എന്നറിയപ്പെടുന്ന ഫ്രീജിയൻ തൊപ്പികൾ പ്രതീകങ്ങളിൽ ഒന്നാണ് ലിബർട്ടി ക്യാമ്പ് എന്നറിയപ്പെടുന്ന ഫ്രീജിയൻ തൊപ്പികൾ ദീപശിഖാ പ്രയാണം രണ്ടായിരത്തി ഇരുപത്തിയാല് ഏപ്രിൽ പതിനാറിന് തുടങ്ങി ദീപം തെളിയിച്ചത് ഗ്രീക്ക് നടിയായ മേരി മിന ഇന്ത്യൻ പതാക എന്തുന്നത് ശരത് കമാലാണ് ശരത് കമാൽ ഇന്ത്യയുടെ പതാക എന്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയത് ലക്ഷ്യം ബെലാറസിനെ ഏർപ്പെടുത്തി ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ ടോക്കിയോ ഒളിമ്പിക്സിൽ എന്തൊക്കെ പ്രത്യേകത ജപ്പാനിലെ ടോക്കിയോയിൽ യുണൈറ്റഡ് ബൈ ഇമോഷൻ പുതിയ മുദ്രാവാക്യം അപ്പോഴാണ് ഇത് പഠിച്ചത് ഇപ്പം ആ പരീക്ഷയ്ക്ക് ചോദിച്ചു പോലീസ് പരീക്ഷയ്ക്ക് ചോദിച്ചു പുതിയ മുദ്രാവാക്യം വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ചു വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ചു ഏറ്റവും കൂടുതൽ സ്വർണം അമേരിക്ക മുപ്പത്തൊമ്പത് സ്വർണമായിരുന്നു ഏറ്റവും കൂടുതൽ മെഡൽ ചൈനയ്ക്കായിരുന്നു ഇന്ത്യക്ക് സ്ഥാനം നാൽപ്പത്തെട്ടാം സ്ഥാനക്കാണ് ഇന്ത്യക്ക് ഒരു സ്വർണം രണ്ട് വെള്ളി നാല് വെങ്കലം കിട്ടി ഒരു സ്വർണം രണ്ട് വെള്ളി നാല് വെങ്കലം ഒളിമ്പിക്സ് ഓ ിയിൽ സ്വർണം നേടിയത് ബെൽജിയം ആയിരുന്നു പക്ഷെ നമുക്ക് ആ സമയത്ത് വെങ്കല മെഡൽ കിട്ടി ജർമ്മനിയെ പരാജയപ്പെടുത്തി വെങ്കല മെഡൽ കിട്ടി ഫുട്ബോളിൽ സ്വർണം നേടിയ രാജ്യം ബ്രസീലാണ് കേട്ടോ ഇന്ത്യയുടെ സ്വർണം നീരജ് ചോപ്രയാണ് ഇന്ത്യയുടെ വെള്ളി മെഡൽ മീരാഫായി വെള്ളി മെഡൽ മീരാഫായി ചാനു നാൽപ്പത്തൊമ്പത് കിലോഗ്രാം വെള്ളി മെഡൽ പിന്നെ രവികുമാർ ദെഹിയ രവികുമാർ ദഹിയ അമ്പത്തേഴിലെ ഗുസ്തി അമ്പത്തേഴ് കിലോഗ്രാം ദുസ്തി വെങ്കലം കിട്ടിയത് പി വി സിന്ധുവിന് കിട്ടി വെങ്കലം ഇതൊക്കെ ഒന്ന് വായിച്ചേക്കണേ വെങ്ക പി വി സിന്ധുവിന് ഒരു പ്രത്യേകതയുണ്ട് വ്യക്തിഗത ഇനത്തിൽ രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം രണ്ടായിരത്തി പതിനാറിൽ വെള്ളിയും കിട്ടി ഇരുപതിൽ വെങ്കലവും കിട്ടി ഇരുപതിൽ വെങ്കലവും കിട്ടി വെങ്കലം ലവലീന ബോർഗോ വെങ്കലം കിട്ടി ബോർഗോഹിന് വെങ്കലം പിന്നെ ബജ്റംഗ് പൂനിയ അറുപത്തഞ്ച് കിലോഗ്രാം ഗുസ്തിക്ക് കിട്ടി വെങ്കലം പുരുഷ ഹോക്കിയിലും ഇന്ത്യക്ക് കിട്ടി ജർമ്മനിയെ പരാജയപ്പെടുത്തി വെങ്കലം കിട്ടി ഇതുവരെ ഈ ഹോക്കിയിൽ ഇന്ത്യക്ക് നാൽപ്പത്തി മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലും രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിസ്ബേൺ ആസ്ട്രേലിയയുടെ മിസ്ബ്രേണുമാണ് അടുത്തത് പുരാതന ഒളിമ്പിക്സ് ഒളിമ്പിക്സ് തുടങ്ങിയത് പുരാതന ഒളിമ്പിക്സ് ബി സി എഴുന്നൂറ്റി ഇരു എഴുപത്തി ആറിലും ആധുനിക ഒളിമ്പിക്സ് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലുമാണ് രണ്ടും നടങ്ങിയത് ഗ്രീസിലാണ് ആധുനിക ഒളിമ്പിക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഗ്രീസിലെ ഏതൻസിലാണ് ഒളിമ്പിക്സിന്റെ പിതാവ് ബാരൻ ഡി പിയറി ബാരൻ പിയറി കുബർട്ടിൻ ബാരൻ പിയറി കുബർട്ടിൻ നാല് വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത് പതിനാറ് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഒളിമ്പിക്സ് ജിന്നം എന്ന് പറയുന്നത് പരസ്പരം കോർത്ത അഞ്ച് വളയങ്ങളാണ് അഞ്ച് വളയങ്ങളുടെ നിറങ്ങൾ നിറങ്ങളേതൊക്കെയെന്ന് നോക്കാം ആഫ്രിക്കയ്ക്ക് കറുപ്പ് നിറം ആ യൂറോപ്പിന് നീല നിറം ഏഷ്യയ്ക്ക് മഞ്ഞ നിറം ഏഷ്യയ്ക്കു ഓസ്ട്രേലിയ പച്ച അമേരിക്ക ചുവപ്പ് വനിതകൾ ആദ്യമായി പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ തവണ വേദിയായത് ലണ്ടനാണ് ഒളിമ്പിക്സ് മാർച്ച് ഫാസ്റ്റിൽ ഏറ്റവും അവസാനം നിൽക്കേണ്ടത് ഏത് രാജ്യമാണോ നടക്കുന്നത് അവരായിരിക്കണം ഏറ്റവും അവസാനം നടക്കേണ്ടത് ആദ്യം നടക്കേണ്ടത് എപ്പോഴും ഗ്രീസ് തന്നെയാണ് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അവിടെ ലോ ലൊസൈൻ സ്വിറ്റ്സർലൻഡിലെ ലൊസൈൻ ആദ്യ ദയത്വം ആദ്യ ഏഷ്യൻ നഗരം ടോക്കിയോ ജപ്പാനിലെ ടോക്കിയോ ആയിരുന്നു ഒളിമ്പിക്സ് ഇന്ത്യയിൽ എന്തൊക്കെയാന്നൊക്കെ ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ആദ്യ മെഡൽ നേടുന്ന വ്യക്തി നോർമൻ പ്രിച്ചാർഡ് ആദ്യ വർഷം തന്നെ പോയ നോർമൻ പ്രിച്ചാർഡിന് വെള്ളി മെഡൽ കിട്ടി ഹോക്കിയിൽ ആദ്യ സ്വർണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇന്ത്യ ആദ്യമായിട്ട് ഹോക്കി സ്വർണം ഇന്ത്യ സ്വർണം നേടിയ വർഷങ്ങൾ ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് നാപ്പത്തെട്ട് അമ്പത്തിരണ്ട് അമ്പത്തി ആറ് അറുപത്തിയാല് എൺപത് ഓർത്ത് വെച്ചിരിക്കണേ ഇന്ത്യ ഹോക്കിയിൽ സ്വർണം നേടിയത് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് നാല്പത്തെട്ട് അമ്പത്തിരണ്ട് അമ്പത്തി ആറ് അറുപത്തിയാല് എൺപത് ഹോക്കിയിൽ അവസാനമായി സ്വർണം ലഭിച്ചത് എൺപത് ഒളിമ്പിക്സിൽ സ്വർണം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് അവസാനമായിട്ട് സ്വർണം ലഭിച്ചത് വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കെ ഡി ജാദവാണ് ഹെൽസിംഗി ഒളിമ്പിക്സ് ഗുസ്തി ആദ്യ വനിത മെഡൽ നേടിയ ആദ്യ വനിത കർണം മല്ലേശ്വരി വെള്ളി മെഡൽ ആദ്യം കിട്ടുന്നത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് സ്വർണം ആദ്യം കിട്ടുന്നത് അഭിനവ് ബിന്ദ്ര അളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം കിട്ടുന്നത് നീരജ് ചോപ്ര മലയാളികളിൽ ആദ്യം പങ്കെടുക്കുന്ന മലയാളി സി കെ ലക്ഷ്മണൻ ഇരുപത്തിനാല് ആദ്യ മലയാളി വനിത പി ടി ഉഷ എൺപതിലെ മോസ്കോ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ മലയാളികൾ രണ്ട് പേര് മാനുവൽ ഫെഡറിക് ഹോക്കി പി ആർ ശ്രീജേഷും ഹോക്കി മെഡൽ ജേതാവ് ഹോക്കിയിലേക്ക് കിട്ടിയിരുന്നു ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി ഷൈനി വിൽസൺ എൺപത്തിയാല് എൺപത്തെട്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റാറ് സെമി ഫൈനലിൽ ആദ്യം എത്തിയത് ഷൈനി വിൽസൺ എൺപത്തിയാലു ലോസ് ഏഞ്ചൽസ് ഫൈനലിൽ ആദ്യം എത്തിയത് ബി ടി ഉഷ എൺപത്തിയാല് തന്നെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് പതാക എന്തിയ മലയാളി ആദ്യമായിട്ട് എന്തുന്നത് വിൽസൺ ആണ് സാജൻ പ്രകാശ് സെബാസ്റ്റ്യസ് ജേവിയർ ഇതൊക്കെ കേരളത്തിലെ പ്രശസ്ത മ മലയാളി നീന്തൽ താരങ്ങളാണ് എച്ച് എസ് പ്രണോയി കേട്ടിട്ടുണ്ടോ ബാഡ്മിൻ്റൺ എച്ച് എസ് പ്രണോയ് ബാഡ്മിൻ്റൺ അത് യൂത്ത് ഒളിമ്പിക്സിലൊക്കെ മെഡൽ നേടിയ താരങ്ങളാണ് സുനിൽ ഛേത്രി ഏറ്റവും പ്രശസ്ത ഈ അടുത്ത കാലത്ത് വിരമിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം തെലുങ്കാന സെക്കന്ദ്രാബാദ് അന്ന് ആന്ധ്രാപ്രദേശിലെ സെക്കന്ദ്രാബാദ് ഇപ്പം തെലങ്കാനയാണ് രണ്ടായിരത്തി ഇരുപത്തിയാലും മെയ് മാസത്തിൽ വിരമിച്ചു ആദ്യ അന്താരാഷ്ട്ര മത്സരം അദ്ദേഹം പാകിസ്ഥാനെതിരെയായിരുന്നു പാകിസ്ഥാനെതിരെയായിരുന്നു ഇന്ത്യക്കാർ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ചു നൂറ്റമ്പതെണ്ണം ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരം എന്നുള്ളത് തൊണ്ണൂറ്റിനാല് ഗോളടിച്ച താരം ഇന്ത്യ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് നേപ്പാളിനെതിരെയാണ് വിരമിക്കൽ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂൺ ആറിനായിരുന്നു അവസാന മത്സരം കുവൈറ്റുമായിട്ടായിരുന്നു അടുത്തത് ഇന്ത്യയിലെ പ്രധാന പദവികൾ ഒന്ന് നോക്കാം ഇപ്പോഴത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അല്ലേ ഡി വൈ ചന്ദ്രചൂഡ് അമ്പതാമത്തെ വ്യക്തിയാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് വ്യക്തിയല്ല ശക്തികാന്ത ദാസ് ശക്തികാന്ത ദാസ് ഇരുപത്തി അഞ്ചാമത്തെ വ്യക്തി ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് പത്താമത്തെ വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഡി വൈ ചന്ദ്രചൂഡ് റിസർവ് ബാങ്ക് ശക്തികാന്ത ദാസ് ഐ എസ് ആർഒ സോമ എസ് സോമനാഥ് പത്താമത്തെ വ്യക്തിയായിരുന്നു അഞ്ചാമത്തെ മലയാളി വി എസ് എസ് സിയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരാമൺ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ വെങ്കട്ടരമണെ രമണി സോളിസിറ്റർ തുഷാർ മെഹ്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ പറയും സിഇഒ വി ബി ആർ സുബ്രഹ്മണ്യം ഇപ്പോഴത്തെ വി ബി ആർ സുബ്രഹ്മണ്യം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജ രാജീവ് കുമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ കുമാർ മിശ്ര ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖാ ശർമ്മ ഒമ്പതാമത്തെ വ്യക്തി പട്ടികജാതി കമ്മീഷൻ പുതിയ ആൾ വന്നു കിഷോർ മഖ്വാന പട്ടികവർഗത്തിൻ്റെ ഹർഷ് ചൌഹാൻ ന്യൂനപക്ഷ കമ്മീഷനത് ഇക്ബാൽ സിംഗ് ലാൽപുര പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ യു ജി സിയുടെ ചെയർമാൻ എം ജഗദീഷ് കുമാർ യു ജി യു പി എസ് സിയുടെ ഇപ്പം മാറി രാജിവെച്ചു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ എൻ കെ സിംഗ് പതിനാറ് എടുത്തു വെച്ചിട്ടുണ്ട് പതിനാറാം ധനകാര്യ കമ്മീഷൻ അനവിന്ദ് പനഗരിയ ഇപ്പം നടക്കുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ റോയുടെ ഡയറക്ടർ രവി സിൻഹ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക പ്രിയങ്കിൽ ഇന്ത്യയുടെ യു എൻ സ്ഥിര പ്രതിനിധി രുചിരാ കാമു കേരളത്തിലോക്കെ കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ഹൈക്കോടതി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് പുതിയ ആശിഷ് ജിതേന്ദ്ര ദേശായി അല്ലേ അത് മാറിയിട്ട് നിതിൻ ജാംദാർ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഇപ്പോഴത്തെ ലോകായുക്ത സിറിയഖ് ജോസഫ് ഇപ്പോഴത്തെ ലോകായുക്ത സിറിയഫ് ജോസഫ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോഴത്തെ എ ഷാജഹാൻ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ മനുഷ്യാവകാശ കമ്മീഷണർ അലക്സാണ്ടർ തോമസ് കേട്ടോ മണികുമാർ മാറിയിട്ട് അലക്സാണ്ടർ തോമസ് വനിതാ കമ്മീഷൻ പി സതീദേവി അഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ആണ് ബി എ പ്രകാശ് ബി എ પ્રગાશે കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുൾ റഹ്മാൻ ആറാമത് ധനകാര്യ കമ്മീഷൻ വിജയാനന്ദ് ആറാമത്തെ എടുത്തു വെച്ചിട്ടുണ്ട് വിജയാനന്ദ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ഇപ്പോഴത്തെ ചെയർമാൻ സി കെ അബ്ദുൾ റഹീമാണ് പി എസ് സിയുടെ ചെയർമാൻ എം ആർ ബൈജു കേരള സാഹിത്യം ഇതുകൊണ്ട് പഠിച്ചത് നല്ലോണം എല്ലാം പഠിക്കണത് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ സംഗീത നാടകം മട്ടന്നൂർ ശങ്കരൻകുട്ടി ലളിതകലാ അക്കാദമി മുരളി ചീരോത്ത് കേരള ഫോക്ലോർ അക്കാദമി ഉണ്ണികൃഷ്ണൻ കോ എസ് ഉണ്ണികൃഷ്ണൻ ഇതെല്ലാം പഠിക്കണേ കെ സച്ചിദാനന്ദൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മുരളി ചീരോത്ത് എസ് ഉണ്ണികൃഷ്ണൻ ചലച്ചിത്ര അക്കാദമിയുടേത് രഞ്ജിത്ത് ബാലകൃഷ്ണനാണ് കേരള സ്പോർട്സ് കൗൺസിൽ അലി യു ഷറഫലി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ വി രാമചന്ദ്രൻ വി രാമചന്ദ്രൻ ഇത്രയാണ് ഒരുവിധമൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കൊച്ചു കൊച്ചുകൾ ഒത്തിരി എഴുതാനുണ്ടായിരുന്നു എന്നാലും പരീക്ഷയുടെ ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്താന്ന് നോക്കട്ടെ എന്നാലും തിരുവനന്തപുരംകാർക്ക് ഒരു ഏകദേശ രൂപം കൊടുത്തു എന്നൊരു വിശ്വാസം നൂറ്റി ഇരുപത്തിരണ്ട് ടോപ്പിക്കുണ്ട് അതിൽ നിന്ന് ഒരുവിധമൊക്കെ ചോദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഇനി കുറേ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനുമായിട്ടായിരിക്കും ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് യൂട്യൂബിൽ വരുന്നത് ഒത്തിരി സന്തോഷമുണ്ട് അന്ന് മുതൽ ഇന്ന് വരെയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അത്രയും നാൾ നിന്നതും ഇത്രയും നാൾ കുറേ നൂറ്റി ഇരുപത്തിരണ്ട് ടോപ്പിക്ക് ഞാൻ മാക്സിമം എഴുതാൻ പറ്റുന്ന കുത്തിയിരുന്ന് ഉറക്കവും ഓടും ഇല്ലാതിരുന്നെഴുകയാണ് രാത്രി പതിനൊന്നരക്കും രാവിലെ നാലരക്കും ഒക്കെ എണീച്ചാണ് ഇത് ചെയ്യേണ്ടത് ഇതാക്കണം എഴുതണം പി ഡി എഫ് ആക്കണം ഇത് ഇത്രയും നിങ്ങൾക്ക് കൊണ്ടുവരണം അത്രമാത്രം ഇത് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളൊക്കെ പറഞ്ഞു പഠിച്ചു പഠിപ്പിച്ചു പോയി പക്ഷെ നിങ്ങൾക്കൊരു ജോലി കിട്ടി കാണുമ്പോൾ ഞങ്ങളുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ നിങ്ങളുടെ കറയെത്ര നാളത്തെ അധ്വാനങ്ങളാണ് നിങ്ങൾ അത്രമാത്രം പ്രതീക്ഷയോടുകൂടി ഒരു ജോലിക്ക് വേണ്ടി നിൽക്കുകയില്ലേ കാരണം നിങ്ങൾക്ക് ആ ജോലി കിട്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് അറിയാമോ അതുകൊണ്ടാണ് ആൺകുട്ടികളോടായാലും പെൺകുട്ടികളാണോ ും അവർക്ക് ആ ഒരു ജോലി കിട്ടാൻ ആഗ്രഹിച്ച് എത്രയും പെട്ടെന്ന് ഒത്തിരി ആളുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നു അല്ലേ വീട്ടിൽ നിന്ന് ഒരു ബാഗും ഒക്കെ ആയിട്ട് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമെന്നും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരണം ആ ഒരു പൈസ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യണമെന്നും ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടിയേ പറ്റുമോ എല്ലാം മാറുമെന്നേ തീർച്ചയായിട്ടും ഒരു ജോലി കിട്ടുമ്പോൾ എല്ലാം മാറും അതുകൊണ്ട് പഠിക്കുന്ന കാലത്തോളം ആലേ ഇച്ചിരി കഷ്ടപ്പെട്ടാലും അങ്ങ് ആത്മാർത്ഥമായിട്ട് പഠിക്കുക ഞങ്ങളെപ്പോലുള്ള സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്തുതരും കാരണം എനിക്കറിയാം ഒരു ജോലി കയറിയതിൻ്റെ ബുദ്ധിമുട്ടും ഒരു ജോലി കയറി അവസ്ഥയും ജോലി കയറി കഴിഞ്ഞുണ്ടാവുന്ന മാറ്റങ്ങളും എനിക്കറിയാം അപ്പം ജോലി അപ്പൊ അത്രമാത്രം ബുദ്ധിമുട്ട് സഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ജോലി കയറുന്നതിന് മുമ്പ് ഒരു ജോലി കിട്ടിയപ്പോഴത്തേക്ക് സ്വസ്ഥമായി ഒരുവിധം കടങ്ങളെല്ലാം മാറി നല്ലൊരു വീട് വെച്ചു നല്ലൊരു വണ്ടി എടുത്തു അമ്മയൊന്ന് സ്വസ്ഥമാക്കി അതെല്ലാം കാണുമ്പോൾ എനിക്കും അംഗസം അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരില്ലേ ഒത്തിരി നിങ്ങൾക്ക് പലതിലും ഇപ്പോൾ എനിക്ക് എന്റെ രീതിയാണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലേ അതൊക്കെ പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരോട് പറയാം ശ്രദ്ധിച്ച് പരീക്ഷ എഴുതുക വിശ്വാസത്തോടെ പോവുക പൂളായിട്ടിരിക്കുക കേട്ടോ ടെൻഷനൊന്നും അടിക്കാതെ ഈ രണ്ട് ദിവസം പറ്റുന്ന വായിച്ച് ഇട്ട് ആയിട്ട് പോയിട്ട് വരിക വേറെയൊക്കെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ഭാവി പോത്തെയുള്ളൂ അറിയാവുന്ന ആദ്യം എഴുതി തീർന്നിട്ട് കുറച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കുക ബാക്കിയുള്ളത് ഒട്ടും അറിഞ്ഞുകൂടാതെ എഴുതാരുത് ടെൻഷൻ അടിക്കാതെ നേരത്തെ ഒതുക്കി തീർക്കുക കണക്കൊക്കെ ചിലപ്പോൾ ഉത്തരം കിട്ടി എന്ന് ബോർഡ് മാസോ അല്ലെങ്കിൽ കിഴക്കൻ പടിഞ്ഞാറും ദിശയോ അല്ലെങ്കിൽ സിമ്പിൾ കണക്ക് കണക്കിന് പോലും ഉത്തരം ഒന്നോ രണ്ടോ കണക്കിന് ഉത്തരം തന്നില്ല നിങ്ങളായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അപ്പോൾ സമയം കൊണ്ട് കളയല് ഒട്ടും അറിഞ്ഞുകൂടാത്ത കിട്ടുന്നില്ലെങ്കിൽ അപ്പോഴേ രണ്ടു വട്ടം ചെയ്തിട്ട് അങ്ങ് മാറ്റി പിന്നെ അടുത്തതിലോട്ട് പോകാം കിട്ടുമെന്ന് പ്രാർത്ഥിക്കാം നല്ല രീതി ഇംഗ്ലീഷ് ഒക്കെ നടത്തിയിട്ട് കയറാവേ മലയാളം പിരിച്ചെഴുതുക ചേർത്തെഴുതുക ഹിസ്റ്ററി കറക്റ്റ് ഒരു ഓർഡർ ആക്കി പോകും ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഐ എൻസി സ്വാതന്ത്ര്യ സമരം അതുപോലെ സ്കൂൾ ടെസ്റ്റിലെ ലോകം വിപ്ലവങ്ങൾ ആദ്യത്തെ ഒന്നും രണ്ട് ചാപ്റ്ററിൽ നിന്ന് കയറി ചോദിക്കാൻ പറ്റിയ ഒത്തിരി നല്ല ചോദ്യങ്ങളുണ്ട് അതുപോലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനുകൾ ജോഗ്രഫി വൈവിധ്യങ്ങളുടെ ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട കാരിഫ് റാബി വിളകൾ മാക്സിമം നൂറ്റി ഇരുപത്തിരണ്ട് ടോപ്പിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ഒത്തിരി സന്തോഷത്തോടെ നിർത്തുകയാണ് പ്രാർത്ഥനകൾ ഉണ്ടാവും എന്റെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ എവിടെ വെച്ച് കണ്ടാലും സന്തോഷം പിന്നെ ഒരു കാര്യം ഇത് എല്ലാം വന്നില്ലെങ്കിൽ എൻ്റെ കുറ്റം കൊണ്ടല്ല വേറൊരു പരീക്ഷയ്ക്ക് വരും തീർച്ചയായിട്ടും ഇത് വന്ന് അറിയാമല്ലോ അല്ലേ ഓടിക്കൊണ്ടുവരുന്നത് ഇതൊന്നും വരേണ്ട എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ചിലപ്പോൾ അടുത്ത മുമ്പിൽ വരുന്ന പരീക്ഷയ്ക്ക് കണ്ടില്ല വേറെ ജില്ലക്കാർക്ക് പരീക്ഷയ്ക്ക് വന്നിരിക്കും അതുകൊണ്ട് എപ്പോഴും തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെട്ടിരിക്കും അതുകൊണ്ട് ഇത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കരുത് കാരണം ഞാനല്ല ക്വസ്റ്റ്യൻ ഇട്ടത് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് എവിടെ വെച്ച് കണ്ടാലും സന്തോഷം ഉണ്ടായിരിക്കണം എവിടെ വെച്ച് കണ്ടാലും ഓടി വരണം നിങ്ങളുടെ സ്നേഹങ്ങൾ കാണണം ജോലി കിട്ടിയാലും ായാലും കിട്ടിയില്ലെങ്കിലും കേട്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി നിന്നതാ അപ്പോൾ ആ പ്രതി സാറിന് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ത് സപ്പോർട്ടിനും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും മുന്നോട്ട് വരിക നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ ഈ ഹോട്ട് ടോപിക്സ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം